അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? മഹാനായ ഇമാം വസാലി റളിയല്ലാഹു സുഫിയാനു സൂരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം ഉദ്ധരിക്കുകയാണ്. അത് മഹാന്മാരുടെ നിലവാരത്തിൽ നിന്നുകൊണ്ടുള്ള വാചകമാണ്. അങ്ങനെയാണ്, ഒരു തെറ്റീതു നോക്കാം. തെറ്റി ഇസ്ലാം എന്ന് പുറത്തു വന്ന തെറ്റൊന്നുമല്ല. എന്നാലും ചിലപ്പോ കടുപ്പം അറിയിക്കാൻ വേണ്ടി കഫറ അല്ലെങ്കിൽ യക്ഫുർന എന്നൊക്കെ പറയും. നിങ്ങൾ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞു, എന്താണ്, ഞാൻ നരകം കണ്ടപ്പോൾ അതിൽ കൂടുതലും കണ്ടത് സ്ത്രീകളെയാണ്, കൂടുതലും കണ്ടത് സ്ത്രീകളെയാണ് നരകത്തിൽ കൂടുതൽ കണ്ടത് എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകൾ അതിന്റെ കാരണം ചോദിച്ചു. എന്തുകൊണ്ടാണ് സ്ത്രീകൾ കൂടുതൽ നരകത്തിലായത് എന്ന് കാരണം ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യക്ഫുർന, അവർ കാഫിറാകുന്നതാണ് കാരണം. ഉടനെ തന്നെ സഹാബത്തിന്റെ ചോദ്യം, അതേ, അവർ അല്ലാഹുവിൽ അവിശ്വസിക്കുന്നു എന്ന അർത്ഥത്തിൽ അവർ കാഫിറാകുന്നു എന്ന് പറഞ്ഞത്. ഉടനെ തന്നെ പറഞ്ഞു, അല്ല, ആ സ്ത്രീകൾ അല്ലാഹുവിൽ അവിശ്വസിക്കുന്നു എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്, യക്ഫുർനൽ അശീർ. ആ വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അവരതാ അവരുടെ ഭർത്താക്കന്മാരോട് നന്ദി കേട് ചെയ്യുന്നു എന്നാണ്. നന്ദി കേട് ചെയ്യുന്നതിനാണ് ഞാൻ കഫറാകുന്നു എന്നർത്ഥം വരുന്ന വാചകം ഉപയോഗിച്ചത്. കാരണം കഫറ എന്ന അറബി വാചകത്തിന് നന്ദി കേട് ചെയ്യുക എന്നർത്ഥമുണ്ട്. അതിന്റെ ശരിയായ അർത്ഥം മൂടിവെക്കുക എന്നാണ്. ഒരാൾ ചെയ്ത നന്മയെ മൂടിവെക്കുന്നതിനാണ് അതേ നന്ദി കേട് എന്ന് പറയുന്നത്. ചെയ്ത നന്മയ്ക്ക് നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വെളിവാക്കലാണ്, നന്ദി കേട് ചെയ്യൽ മൂടിവെക്കലാണ്. അതുകൊണ്ട് യക്ഫുർനല്ലശീറ, അവരതാ അവരുടെ ഭർത്താക്കന്മാരോട് നന്ദി കേട് ചെയ്യുന്നതാണ് നരകത്തിൽ കടക്കാൻ പലപ്പോഴും കാരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു. ഇതുപോലെ കടുപ്പത്തിൽ ചില കാര്യങ്ങൾ പറയുന്ന സ്വഭാവം മഹാന്മാർക്കുണ്ട്. ആ മഹാന്മാർ, ആത്മീയ രംഗത്തുള്ള മഹാന്മാർ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സ്ത്രീയുടെ പണം മോഹിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നവർ. അവരെ സംബന്ധിച്ച് സുഫിയാനു സൗരിയുടെ ഒരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? ഇദാ തസവ്വജ വഖാല, ഒരാൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചു. അപ്പൊ അയാൾ ചോദിക്കുകയാണ്, അയ്യു ശൈലിൽ മറുകത്തി, അവൾക്ക് എന്തെല്ലാം ഉള്ളത്, അവൾക്ക് എന്തൊക്കെയാ സ്വത്തുള്ളത് എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ, ഫലം നീ മനസ്സിലാക്കണം, അന്നഹു ലിസ്സുൻ, അന്നഹു ലിസ്സുൻ. ലിസ്സിന്റെ അർത്ഥം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, എന്റെ നേരർത്ഥം കള്ളന്നാ. അപ്പോ ഒരാള് വിവാഹം കഴിക്കുമ്പോ അവൾക്ക് എന്തൊക്കെയാ ഉള്ളത് എന്ന് ചോദിച്ചാൽ നീ മനസ്സിലാക്കണം, അവളത് തട്ടാൻ ഉദ്ദേശിച്ചവനാണ് എന്ന് മനസ്സിലാക്കണം, അവളെ പണം തട്ടാൻ ഉദ്ദേശിച്ചവനാണ് എന്ന് മനസ്സിലാക്കണം. അത് ഗൗരവത്തോടെ ഗൗരവമറിയിക്കാൻ വേണ്ടി പറഞ്ഞൊരു വാചകമാണ് സഹോദരന്മാരെ. എന്നാൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒന്നുകൂടി വിശദീകരിക്കുന്നു, വൈദാ അഹ്ദാ ഇലൈഹിം ഫലാ യംബഗി അൻ യുഹദിയ ലിയൽതറഹും മിനൽ മുഖാബലത്തി ഇലൽ മുഖാബലത്തി ബി അക്സറ മിൻഹു. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ വീട്ടിലേക്ക് വല്ലതും കൊടുത്തേക്കുക, അങ്ങനെ ചില പതിവുണ്ടല്ലോ. ഭാര്യയുടെ വീട്ടിലേക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വല്ലതും കൊടുത്തേക്കുക. എപ്പോ? ചിലർ കല്യാണത്തിന് കൊടുത്തേക്കും, വേറെ ചിലർ കല്യാണം കഴിഞ്ഞാ കൊടുത്തേക്കും. അങ്ങനെ പലപ്പോഴും ഹദിയ കൊടുത്തേക്കലുണ്ട്. ആ ഹദിയ കൊടുത്തേക്കുന്ന സ്ഥലത്ത് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഒരു വിഷയം പറയുന്നു. അതെന്താണ്? ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ വീട്ടിലേക്ക് വല്ലതും ഹദിയ കൊടുത്തേക്കുകയാണെങ്കിൽ ആ കൊടുത്തേക്കുന്ന സമയത്ത് അവര് ഇങ്ങോട്ട്, ഭാര്യയുടെ വീട്ടുകാർ അങ്ങോട്ട് കൊടുത്തേച്ചതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് കൊടുത്തേക്കണം എന്ന ഉദ്ദേശത്തോടെ കൊടുത്തേക്കുന്നത് ശരിയല്ല. അതെ, ഭാര്യ വീട്ടിൽ കല്യാണത്തിന് ഒരു പോത്തിനെ കൊടുത്തേച്ചാൽ അല്ലെങ്കിൽ ഒരു ആട്ടിനെ കൊടുത്തേച്ചാൽ ഇപ്പുറത്തെ കല്യാണത്തിന് രണ്ടെണ്ണം ഭാര്യ വീട്ടുകാർ ഇങ്ങോട്ട് കൊടുത്തേക്കണം, ഈ ഉദ്ദേശത്തോടെ കൊടുത്തേക്കുന്നത് ശരിയല്ല. അതുപോലെ ഏത് സംഗതിയാണെങ്കിലും ശരി, അങ്ങോട്ട് ഹദിയ കൊടുക്കുന്നത് കൊണ്ട് ഇങ്ങോട്ട് കൂടുതൽ കിട്ടണമെന്ന ഉദ്ദേശത്തോടെ കൊടുക്കുന്നത് ശരിയല്ല. ഒന്നുകൂടി ഇമാം ഖസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കദാലിക ഇദാ ദൗ ഇലൈഹി ഫനിയതു തലബ സിയാദതി നിയ്യതുൻ ഫാസിദ. ഇതുപോലെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഭാര്യ വീട്ടുകാർ ഹദിയ കൊടുത്തേക്കുകയാണെങ്കിൽ
സുബ്ഹാനല്ലാ, നോമ്പിന് കുറച്ച് പഞ്ചസാരയും കൊയ്യടയും അതിൻ്റെ പുറമെ ഒരു കൊലയും അതുപോലെ തന്നെ കുറെ അപ്പവും അതുപോലെ തന്നെ കുറെ സാധനങ്ങളുമൊക്കെ ഭാര്യ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊടുത്തേക്കുകയാണെങ്കിൽ എന്തൊക്കെയെ കൊടുത്തേക്കല് എന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾ കൂട്ടിക്കോ. എന്ത് മണ്ടയാണെങ്കിലും ശരി, ഇരിക്കട്ടെ. അങ്ങനെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വല്ലതും കൊടുത്തേക്കുമ്പോൾ ഇവരെ മനസ്സിലുള്ള നീയത്ത് എന്താണ്? നമ്മളിപ്പോ കൊടുത്തേക്കുന്ന കുറച്ച് ഭക്ഷണ സാധനമാണ്, പക്ഷെ പുരയിലുള്ള എല്ലാവർക്കും തുണിയും കുപ്പായവും അവൻ വാങ്ങിത്തരണം. സുബ്ഹാനല്ലാഹ്. ഭാര്യക്ക് തുണിയും കുപ്പായവും വാങ്ങിക്കൊടുക്കണമെന്നല്ലാതെ അമ്മായിക്ക് വാങ്ങിക്കൊടുക്കണമെന്നൊരു കിതാബിലുമില്ല, അമ്മോശന് തുണി കൊടുക്കണമെന്ന് കിതാബിലില്ല, അതുപോലെ അതാ ഭാര്യയുടെ അനുജത്തിക്ക് കൊടുക്കണമെന്നൊരു കിതാബിലുമില്ല, ജേഷ്ഠത്തിക്ക് കൊടുക്കണമെന്നില്ല, അതുപോലെ അളിയന് കൊടുക്കണമെന്നില്ല. അങ്ങനെ കൊടുക്കുന്നതൊന്നും തന്നെ കൊടുക്കാൻ കൽപ്പനയില്ല. സ്വന്തം ഭാര്യക്ക് മാത്രമേ കൊടുക്കൽ കൽപ്പനയുള്ളൂ. പക്ഷേ അതുപോലെ തന്നെ ഭാര്യ വീട്ടുകാര് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാരക്കയും മണ്ടയും കൊയ്യാടയും കൊടുത്തേക്കണമെന്നും ഒരു കിതാബിലുമില്ല. പക്ഷേ അത് കൊടുത്തേക്കുന്ന സമയത്ത് ഭാര്യ വീട്ടുകാരെ മനസ്സിലുള്ളത് നമ്മളിപ്പോൾ ഒരു 2500 രൂപ്യന്റെ സാധനം കൊടുത്തേക്ക, ഒരു 15000ത്തിന്റെ മൂപ്പരി പെരുന്നാ കേക്ക് ഇങ്ങോട്ടും കൊടുത്തേക്കട്ടെ, ഈ ഉദ്ദേശത്തോടെയാണ് കൊടുത്തേക്കുന്നതെങ്കിൽ നിന്റെ നീയത്ത് നാശമുള്ള നീയത്താണ്, അത് മോശമായ നീയത്താണ്. അതുകൊണ്ട് ഇങ്ങോട്ട് കൂടുതൽ കൊടുത്ത് കയക്കണമെന്ന നിലക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ഹദിയ അത് സ്തുത്യർഹമല്ല, അത് നിരുത്സാഹപ്പെടുത്തേണ്ട ഹദിയയാണ്, പ്രോത്സാഹിപ്പിക്കേണ്ട ഹദിയയല്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. എന്നാൽ മഹാനവറുകൾ പറയുകയാണ്, ഹദിയ കൊടുക്കൽ മൊത്തത്തിൽ നല്ലതല്ലേ? അത് നല്ലതാണ്. ഒരാൾക്ക് ബഹുമാനാദരവോടുകൂടെ വല്ലതും കൊടുക്കുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത്. സദഖ എന്ന് പറയുന്നത് പാവപ്പെട്ടവനാണെന്ന നിലക്ക് കൊടുക്കുന്ന ധർമ്മത്തിനാണ് സദഖ എന്ന് പറയുന്നത്. അതേസമയത്ത് ദാനം എന്ന് പറയും, മക്കൾക്കൊക്കെ നമ്മൾ ദാനം കൊടുക്കലുണ്ട്, അത് സ്നേഹത്തോടെ കൊടുക്കുന്നതാണ് ദാനം. എന്നാൽ സുഹൃത്തുക്കളെ, ഹദിയ എന്ന് പറയുന്നത് എന്താണ്? ബഹുമാനാദരവോടുകൂടെ കൊടുക്കുന്നതാണ് ഹദിയ. അതേ പ്രധാനപ്പെട്ട ഒരു തങ്ങള്, ആ തങ്ങൾക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു കുപ്പായ തുണി കൊടുത്താൽ ബഹുമാനാദരവോടെ കൊടുത്തതാണ്. അതുപോലെ ഒരു മഹാനായ പണ്ഡിതന് നമ്മൾ എന്തെങ്കിലും കൊണ്ട കൊടുത്താൽ അത് ഹദിയയാണ്. ഹദിയ കൊടുത്താൽ സ്വീകരിക്കുന്ന പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. സകാത്ത് റസൂലുള്ള സ്വീകരിക്കാറില്ല. കാരണം സകാത്ത് എന്ന് പറയുന്നത് അവിടുന്ന് പറഞ്ഞു, ജനങ്ങളുടെ ധനത്തിന്റെ ചേറാണത്, ജനങ്ങളുടെ ധനത്തിന്റെ ചേറാണ് സകാത്ത്. അതുകൊണ്ട് തന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും അത് വാങ്ങാൻ പറ്റില്ല. സകാത്ത് മുഅ്മിനീങ്ങളെ, സകാത്ത് കൊടുക്കാൻ പറ്റുന്നവർക്കേ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് സകാത്ത് സ്വീകരിക്കൂല. റസൂലുള്ളാന്റെ കുടുംബമായ തങ്ങന്മാർക്കും സകാത്ത് കൊടുത്തുകൂടാ എന്നാണ് പഠിപ്പിച്ചത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഓരോന്നിനോരോ നിയമമാണ്. സകാത്ത് അമുസ്ലിമീങ്ങൾക്കും കൊടുക്കാൻ പറ്റൂല. ധർമ്മം അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ധർമ്മം നമുക്ക് മുസ്ലിങ്ങൾക്കും കൊടുക്കാം, അമുസ്ലിങ്ങൾക്കും കൊടുക്കാം. നിർബന്ധദാനമായ സകാത്ത് അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ചില വിരോധികൾ സുന്നികളെ പേരിൽ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി, ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരണം ഉണ്ടാക്കാൻ വേണ്ടി സകാത്ത് മുസ്ലിങ്ങളല്ലാത്തവർക്ക് കൊടുക്കുന്ന ചിലരുണ്ട്. അവർക്ക് മതത്തിന്റെ നിയമം അറിയില്ല. അപ്പോൾ ചിലർക്ക് തോന്നും അതൊരു വർഗീയതയല്ലേ. ഒരിക്കലും വർഗീയതയല്ല. അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്തുകൂടാന്നാ നമ്മൾ പറഞ്ഞത്. റസൂലുള്ളാന്റെ കുടുംബമായ തങ്ങന്മാർക്കും സകാത്ത് കൊടുത്തുകൂടാ. തങ്ങന്മാരോട് നമുക്ക് വർഗീയതയാണോ ബഹുമാനമാണോ? ബഹുമാനമാണെന്നതിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ മതത്തിൽപ്പെട്ട ജനങ്ങളുടെ ധനത്തിന്റെ ചേറ് അത് അമുസ്ലിമിന് കൊടുക്കൽ മാന്യതയല്ല, അത് കൊടുക്കുന്നത് ശരിയുമല്ല, അത് വാസ്തവത്തിൽ അവർ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഏതുപോലെ കരുണാകരൻ മരണപ്പെട്ടപ്പോ കരുണാകരന്റെ ചിത്രവും വെച്ച് ചിലർ ഖുർആൻ ഓതിയില്ലേ? അത് കരുണാകരനെ അപമാനിക്കലാണ്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ അദ്ദേഹം ഖുർആൻ
ഖുർആൻ ഓതിയിട്ടില്ല, ഓതിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലെ കല്യാണത്തിന് രാമായണം ചൊല്ലലല്ലാതെ, അതുപോലെ ഭഗവത്ഗീത പാടലല്ലാതെ അദ്ദേഹം ഒരിക്കലും ഖുർആനിനെ മതരംഗത്ത് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് വിവരമില്ലാത്തവർ എവിടെയെങ്കിലും ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ അത് കരുണാകരൻ അപമാനിക്കലാണ്. ഒരിക്കലും തന്നെ ഒരു മുസ്ലിമിനെ അപമാനിക്കാൻ പാടില്ല, ഒരു നേതാവിനെയും അപമാനിക്കാൻ പാടില്ല. കരുണാകരൻ ഈ രാജ്യത്ത് ഒരുപാട് നന്മ ചെയ്ത, രാഷ്ട്രത്തിന് നന്മ ചെയ്ത, ഈ രാജ്യത്ത് ഒരുപാട് കാലം ധൈര്യപൂർവ്വം ഭരണം നടത്തിയ, രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ച ഉന്നത നേതാക്കളിൽ ഒരാളാണ് കെ കരുണാകരൻ. പക്ഷേ അദ്ദേഹത്തിന് നമുക്ക് മയ്യത്ത് നിസ്കരിച്ചുകൂടാ, അതുപോലെ അദ്ദേഹത്തിന്റെ പേരിൽ ഖുർആൻ ഓതിക്കൂടാ, അത് അദ്ദേഹത്തെ അപമാനിക്കലാണ്. ഓ മുഅ്മിനീങ്ങളെ, ഇതുപോലെ തന്നെ മറഞ്ഞ മയ്യത്ത് നിസ്കാരം അത് പാടില്ലെന്നാണ് സുന്നികളല്ലാത്തവരുടെ വാദം. അത്തരം കക്ഷികൾ എവിടെയെങ്കിലും മരിക്കുമ്പോൾ അവരെ പേരിൽ നമ്മൾ മറഞ്ഞ മയ്യത്ത് നിസ്കരിക്കില്ല, അതും അവരെ അപമാനിക്കലാണ്. കാരണം അവരിഷ്ടപ്പെടാത്ത കാര്യമാണ്. അതുപോലെ സുന്നിയല്ലാത്തവൻ മരിച്ചാൽ അവൻ്റെ പേരിൽ ഖുർആൻ ഓതുന്നതും അവനെ അപമാനിക്കലാണ്, കാരണം അവനത് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അങ്ങനെ തുടങ്ങി സഹോദരന്മാർ മനസ്സിലാക്കണം. മാന്യതയോടുകൂടി അല്ലാതെ ഒരു സമൂഹത്തോടും നമുക്ക് പെരുമാറാൻ പാടില്ല. നമ്മുടെ മതത്തിൽ ചേറാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട സാധനമാണ് സക്കാത്ത്. ആ സക്കാത്ത് ഒരിക്കലും തന്നെ അമുസ്ലിമീങ്ങൾക്ക് കൊടുത്തുകൂടാ. അവർക്ക് നിങ്ങൾ ധർമ്മം ചെയ്തോളൂ, അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയല്ലാതെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. ഇതുപോലെ തന്നെ ഉദുഹിയത്തിന്റെ മാംസം അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം അതൊരു ബലിയാണ്, മുസ്ലിമീങ്ങളുടെ ബലികർമ്മമാണത്. ബലികർമ്മത്തിന്റെ മാംസം മുസ്ലിമീങ്ങൾക്ക് മാത്രമേ അത് വെന്താലും വെന്തില്ലെങ്കിലും കൊടുക്കാൻ പറ്റൂ. കാരണം അത് മതത്തിന്റെ പേരിലുള്ള ഒരു ബലികർമ്മമാണ്. ഹിന്ദുക്കൾ അവരുടെ ദേവാലയത്തിൽ വെച്ചൊരു ബലികർമ്മം നടത്തിയിട്ട് അവരുടെ ആ ബലികർമ്മം നടത്തിയ ആട്ടിന്റെ മാംസം, കോഴിയുടെ മാംസം നമുക്ക് കൊടുത്തേച്ചാല് നമ്മൾ തിന്നുമോ? നമ്മൾ തിന്നൂല. കാരണം അത് അവരുടേതായ ഒരു മതാചാരമാണ്, അത് നടത്തിയ മാംസം നമുക്ക് പറ്റില്ല. ഇതുപോലെ നമ്മുടെ മതാചാരമായ ഉദുഹിയത്ത് അത് നടത്തിയിട്ടുള്ള മാംസം അവർക്ക് കൊടുക്കുന്നത് അവരെ വഞ്ചിക്കലാണ്, അവരെ ചതിക്കലാണ്. അതുകൊണ്ടത് പാടുള്ളതല്ല. ഇസ്ലാം മാന്യതയുടെ മതമാണ്, സൗഹാർദ്ദത്തിന്റെ മതമാണ്, മറ്റ് മതക്കാർക്ക് മുഴുവനും നന്മ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച മതമാണ്, അവരെ അപമാനിക്കാൻ പഠിപ്പിച്ച മതമല്ല. ഖുർആൻ പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും മൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളോട് സൗഹാർദ്ദത്തിൽ വർത്തിക്കുന്ന മുസ്ലിം സഹോദരന്മാർ, അവർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുക, അവരോടും നിങ്ങൾ നീതി പുലർത്തുക. അവരെ ആക്രമിക്കാൻ പാടില്ല, വർഗീയത പാടില്ല. അവർക്ക് നിങ്ങൾക്ക് ധർമ്മം ചെയ്യാം, ദാനം ചെയ്യാം, അവരെ സഹായിക്കാം. അവർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുന്നതും അവരോട് നീതി പുലർത്തുന്നതും അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, വെറുക്കുന്ന കാര്യമല്ല. മതത്തിന്റെ നിയമം നിയമമായി മനസ്സിലാക്കി പ്രവർത്തിക്കണം. നിയമമറിയാത്തവൻ മതം പറയരുത്, മതത്തിന്റെ വക്താവായി ചമയരുത്, മതം നശിപ്പിക്കരുത്. അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. ഹദിയ കൊടുക്കൽ അത് നല്ലതാണ്. ഹദിയ എന്ന് പറഞ്ഞാൽ ആദരവോടെ കൊടുത്തേക്കുന്നതാണ്. അത് നമുക്ക് നേതാക്കൾക്ക് കൊടുക്കാം. കരുണാകരന് ഹദിയ കൊടുക്കാം, മുരളീധരന് ഹദിയ കൊടുക്കാം, ഉമ്മൻചാണ്ടിക്കും കൊടുക്കാം. അതുപോലെ തന്നെ അതാ ഇപ്പുറത്ത് അതാ ഈ പിണറായി വിജയനും കൊടുക്കാം, അതുപോലെ തന്നെ അച്യുതാനന്ദന് കൊടുക്കാം. അങ്ങനെ ആദരവോടെ അവർക്കെന്തെങ്കിലും കൊടുത്താൽ അതിലൊന്നും തെറ്റില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, അവർ രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന നിലക്ക്, അല്ലെങ്കിൽ മുൻകാല മന്ത്രിമാരാണെന്ന നിലക്ക്, അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും സമൂഹത്തിൻ്റെ ഗുണത്തിനും എന്തെങ്കിലും നല്ല ചെയ്ത് ചെയ്തവരാണെന്ന നിലക്ക് ഏത് മുസ്ലിമിനെയും അതുപോലെ തന്നെ മുസ്ലിമിനെയും ആ നിലക്ക് ആദരിക്കുന്നതിൽ തെറ്റില്ല. അതേസമയത്ത് നമ്മുടെ ചേറ് കൊടുക്കേണ്ടവരല്ല അവർ. നമ്മുടെ മതത്തിന്റെ ആചാരം അവരുടെ തലയിൽ വെച്ചു കെട്ടുന്നതും ശരിയല്ല. ചില ആളുകളെ വിവരക്കേട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു ദിവസം അതാ ഒരു വാഹനത്തിൽ കയറി, ഒരു ബസ് കയറി. ബസ്സിൽ നോക്കുമ്പോ
ബസ്സിൽ നോക്കുമ്പോ ഒരു സ്ഥലത്തിൽ ഇലാഹില്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കഅബയും ഒരു ഖൗലാ ഷരീഫിന്റെ ചിത്രം, അതിന്റെ ഇപ്പുറത്തതാ വേറൊരു അമുസ്ലിം സഹോദരന്റെ ദേവാലയത്തിലെ ചിത്രം, അതിന്റെ ഇപ്പുറത്തതാ ഒരു കുരിശിൽ തറച്ചിട്ട് ഒരു യേശുക്രിസ്തുവിന്റെ ചിത്രം. ഞാൻ ചോദിച്ചത് എന്തിനാ മക്കളെ? അത് പറഞ്ഞ് എല്ലാരെയും പറ്റിക്കാനാണ്. മുസ്ലിമിനെയും പറ്റിക്കണം, ഹിന്ദുവിനെയും പറ്റിക്കണം, ക്രിസ്ത്യാനിയെയും പറ്റിക്കണം. അപ്പൊ ഞാൻ ചോദിച്ച് മൂന്ന് മതവും ഇല്ലാത്ത കുറെ നിരീശ്വരവാദികളും മതമില്ലാത്തവരും ലോകത്തില്ലേ, അവർക്ക് വേണ്ടി നിങ്ങൾ എന്താ വെച്ചത്? നിങ്ങളെ ബസ്സിൽ എല്ലാവരും കയറണ്ടേ? എല്ലാരും കയറാനുള്ളതല്ലേ ബസ്? മുസ്ലിമിന് മാത്രമുള്ളതല്ല, ഹിന്ദുവിന് മാത്രമുള്ളതല്ല, ക്രിസ്ത്യാനിക്ക് മാത്രമുള്ളതല്ല, ഒരു മതവും ഇല്ലാത്തവനും ബസ് കയറണ്ടേ? അവർക്ക് എന്താ ഉള്ളത്? അപ്പോഴാ അവരാലോചിച്ചത് അവരും ബസ് കയറണമെന്നുള്ളത്. ഓ മുസ്ലിമേ പറയട്ടെ, എന്തിനാണ് നിന്റെ ബസ്സിൽ നിന്നോട് ആര് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ച് അതിന്റെ ഇപ്പുറത്ത് മറ്റതും വെച്ച് അതിന്റെ ഇപ്പുറത്ത് ഇതും വെച്ച് ഇങ്ങനെ ദൈവവിശ്വാസികൾക്ക് മാത്രം കയറാനുള്ളതാണോ നിന്റെ ബസ്? എല്ലാവർക്കും കയറാനുള്ളതല്ലേ? അതുകൊണ്ട് ഫ്രീ ആക്കി അവിടെ വെച്ചോ. നീ മുസ്ലിമാണോ? നീ ഒരു കാര്യം ചെയ്തോ, വണ്ടി കയറി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ എന്ന് ചൊല്ലിക്കോ. നീ ഹഖും ബാത്തിലും കൂട്ടിക്കലർത്തണ്ട, ജനങ്ങളെ തൃപ്തിക്ക് വേണ്ടി മറ്റ് ചില ജനങ്ങളെ നീ അസംതൃപ്തിപ്പെടുത്തണ്ട. നീ മതവിശ്വാസിയാണെങ്കിൽ മതവിശ്വാസിയല്ല ജനങ്ങളും ഈ ലോകത്തില്ലേ, അവർക്കും നിന്റെ വാഹനത്തിൽ കയറണ്ടേ? അവർക്കും നിന്റെ ഹോട്ടലിൽ കയറണ്ടേ? അവർക്കും നിന്റെ ജ്വല്ലറിയിൽ കയറണ്ടേ? അവർക്കും നിന്റെ മറ്റ് സ്ഥാപനങ്ങളിൽ കയറണ്ടേ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ, നിന്റെ മതത്തിന്റെ സ്ഥാപനങ്ങളിൽ അതൊക്കെ വെച്ചോ. നേരെ മറിച്ച് മതത്തിന്റെ സമനം പള്ളിയിൽ വെച്ചോ, മദ്രസയിൽ വെച്ചോ, അതുപോലെ ഹൈന്ദവർ അവരുടേതായ മതാചാരം നടക്കുന്ന സ്ഥലങ്ങളിൽ അത് വെക്കട്ടെ. നീ അതിനെതിർക്കാൻ പോകണ്ട, നീ അതിനെ കല്ലെറിയാൻ പോകണ്ട. അതുപോലെ ചർച്ചുകളിൽ ക്രിസ്ത്യാനികൾ അവരതാ അവരുടേതായ സ്റ്റാർ തൂക്കട്ടെ, നീ ആ സ്റ്റാർ തൂക്കാൻ പോകണ്ട. അതുപോലെ തന്നെ അവർ തൂക്കിയ സ്റ്റാർ നീ അറ്റിക്കാനും പോകണ്ട. ഓരോ മതക്കാരും അവരവന്റെ മതമനുസരിച്ച് ജീവിക്കട്ടെ. അവിടെയല്ലേ സൗഹാർദ്ദം, അവിടെയല്ലേ സ്നേഹം, അവിടെയല്ലേ സഹകരണം? മതമില്ലാത്തവർ മതമില്ലാത്ത നിലക്ക് അവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. അവരും അങ്ങനെ ജീവിക്കട്ടെ. പരസ്പരം തല്ലുകൂടണ്ട, പരസ്പരമുള്ള സൗഹാർദ്ദം തകർക്കണ്ട. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. അമ്മത്തഹാദി, ഞാൻ വല്ലാതെ വേദനിച്ചു പോയി ഒരു കാര്യം കേട്ടപ്പോ. ഒരു പള്ളിയിലെ രണ്ട് മുസ്ലിയാമ്മാരെ, അതും വളരെ ദൂരെയൊന്നുമല്ല, കുറ്റ്യാടി പരിസരങ്ങളിലല്ല, ഒരു സ്ഥലത്ത് രണ്ട് പള്ളിയിലെ മുസ്ലിയാമ്മാരെ ഫോട്ടം വെച്ച് ഖുർആൻ ഓതാൻ വേണ്ടി പറഞ്ഞിട്ടായി ഞാൻ അറിഞ്ഞു. അപ്പൊ മുസ്ലിയാരെ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു, പോലും കമ്മിറ്റിക്കാരെ നിർബന്ധമാണ്, ഈ മുസ്ലിയാരൊക്കെ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നവനാണോ? സുബ്ഹാനല്ലാഹ്, ഒരിക്കലും തന്നെ മതത്തിന്റെ ആചാരങ്ങൾ പണത്തിന് വേണ്ടി കമ്മിറ്റിക്കാർക്ക് വേണ്ടി മുതലാളിമാർക്ക് വേണ്ടി പണയം വെക്കുന്ന വിധത്തിൽ ഒരാളും മതപ്പതിച്ചു പോകാൻ പാടില്ല. അതാ ഖുർആൻ ഓതിയിട്ടില്ലേ, ഖുർആൻ ഓതിയിട്ടില്ലേ, എല്ലാ മനുഷ്യരുടെയും ഭക്ഷണം അല്ലാ ഏറ്റെടുത്തതല്ലേ? ഈമാൻ കളഞ്ഞു കുളിക്കുന്ന സ്വഭാവം എത്ര മോശമാണ് മുഅ്മിനീങ്ങളെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഹദിയ കൊടുക്കൽ നല്ലതാണ്. അപ്പൊ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് ബഹുമാനാദരവോടെ വല്ലതും കൊടുത്തേച്ചാലത് നല്ലതാണ്. പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൂടുതൽ കിട്ടണമെന്ന നീയത്തോടെ ആകരുത്. ഇതുപോലെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ വീട്ടിലേക്ക് ഹദിയ കൊടുത്തേച്ചാൽ നല്ലതാണ്, പക്ഷേ അത് കൂടുതൽ കിട്ടണമെന്ന നീയത്തോടെ ആകരുത്. അങ്ങനെയാകുമ്പോൾ അത് തെറ്റാണെന്നാണ് ഇമാം ഗസ്സാലി റഹിമഹുള്ള പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം പറയട്ടെ, ഞാനൊരിക്കൽ ഒരു പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടിയിരുന്നു. ഇരുന്നപ്പോ കാര്യമായ പ്രശ്നം എന്താണ്? നോമ്പ് തുറക്കുന്ന ചില സാധനങ്ങൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഭാര്യ വീട്ടുകാർ കൊടുത്തയച്ചപ്പോ അതവർ മടക്കി അയച്ചു കളഞ്ഞു. കൊടുത്തയച്ച സാധനം മടക്കി അയച്ചു, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നാട്ടിൽ വേറെ ഏതെല്ലാമോ വീട്ടിൽ വിതരണം ചെയ്തു. അത് ഭാര്യ വീട്ടുകാരെ മനസ്സിൽ വല്ലാതെ ഫീലിംഗ് ഉണ്ടാക്കി. ഞാൻ പറയട്ടെ ഉമ്മമാരെ, ഒരിക്കലും തന്നെ നിങ്ങൾ അത്തരത്തിലുള്ള ക്രൂരത ചെയ്യരുത് കേട്ടോ. ഹദിയ കൊടുത്തയച്ചാൽ, ബഹുമാനാദരവോടെ ഒരാളൊരു വസ്തു കൊടുത്തയച്ചാൽ അത് സ്വീകരിക്കണം എന്നാണ് നിയമം, സ്വീകരിക്കണം എന്നാണ് നിയമം. അത് എത്ര വലിയ ആളായിരുന്നാലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അവിടുന്ന് ഹദിയ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ബഹുമാനാദരവോടെ സ്നേഹത്തോടെ ഒരു വസ്തു തന്നാൽ അത് സ്വീകരിക്കാതിരുന്നാൽ കൊടുത്തവന്റെ മനസ്സിന് ഫീലിംഗ് ഉണ്ടാകും. ഒരു ഉസ്താദിന് അതാ ഒരു സാധനം കൊണ്ട കൊടുത്തു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ മടക്കി കൊടുത്താൽ അദ്ദേഹത്തിന്റെ മനസ്സിന് വലിയ വിഷമം തോന്നും. അതേ സമയത്ത് അത് അവർ സ്വീകരിക്കണം. ഹദിയ സ്വീകരിച്ച വ്യക്തികൾക്ക് നല്ലതാണ്. അങ്ങോട്ട് കഴിയുമെങ്കിൽ ആവശ്യക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും കൂടുതൽ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ കിട്ടണമെന്ന നിയ്യത്തിൽ ഇവൻ അങ്ങോട്ട് ഹദിയ കൊടുക്കാൻ പാടില്ല. ഇരിക്കട്ടെ, അപ്പൊ ഭാര്യ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച വസ്തു തിരിച്ചയച്ചതിനാൽ ആ ദാമ്പത്യ ജീവിതത്തിൽ വലിയ വിള്ളലുണ്ടാക്കി. ഞാൻ രണ്ട് കക്ഷികളെയും ഒരുപാട് സമയം പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് പൊരുത്തപ്പെടിയിച്ചു. ഒരിക്കലും ഉമ്മമാരെ, കാരണവന്മാരെ, നിങ്ങൾ ഭാര്യ വീട്ടിലുള്ള കക്ഷികളുമായി എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവർ ബഹുമാനാദരവോടെ കൊടുത്തയച്ചൊരു സാധനം തിരിച്ചേക്കുന്ന കിബിറ്, തിരിച്ചേക്കുന്ന അഹങ്കാരം നിങ്ങളിൽ വന്നു പോകരുതേ. അറിവില്ലായ്മ കൊണ്ട് വന്നു പോയവർക്കുള്ള മാപ്പ് കൊടുക്കട്ടെ. അങ്ങനെ ഒരു അഹങ്കാരം നമുക്കുണ്ടാകരുത്. ഇതുപോലെ ഭാര്യ വീട്ടിലേക്ക് ഭർത്താവ് ഒരു വസ്തു കൊടുത്തയച്ചാൽ അതും ആദരിച്ച് ബഹുമാനിച്ച് കൊടുത്തയച്ചാൽ ആ വസ്തു എത്ര ചെറുതാണെങ്കിലും ബഹുമാനത്തോടെ വാങ്ങിവെക്കണേ ഉമ്മമാരെ. അതും നിസ്സാരപ്പെടുത്താൻ പാടില്ല. കാരണം അത് സ്നേഹബന്ധത്തിന് കളങ്കം വരുത്തുന്ന വിഷയമാണ് ഹദിയ തിരിച്ചൊടു കൊടുക്കുക എന്നത്. ഇത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹദിയ കൊടുക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ സുന്നത്താണ്. വഹുവ സബബുൽ മവദ്ദത്തി, അത് സ്നേഹത്തിന് നിമിത്തമാണ്. ഖാല അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, തഹാദു തഹബ്ബു, നിങ്ങൾ പരസ്പരം ഹദിയ കൊടുക്കുവീൻ, പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുവീൻ. സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗമാണ് ഹദിയ കൊടുക്കൽ. എന്നാൽ ഇമാം ഗസ്സാലി റഹിമഹുള്ള ശേഷം പറയുകയാണ്, അമ്മാ തലബു സിയാദതി, എന്നാൽ കൂടുതൽ ഇങ്ങോട്ട് കിട്ടണമെന്ന് തേടൽ, ഇങ്ങോട്ട് കൂടുതൽ കിട്ടണമെന്ന നിലക്കുള്ള കൊടുക്കൽ. ഫദാഖിലും ഫീ ഖൗലിഹി തആല, അത് അല്ലാഹു തആല പറഞ്ഞതിൽ പെട്ടതാണ്. എന്താണ് അല്ലാഹ പറഞ്ഞത്? വലാ തംനുൻ തസ്തക്സിറു, നീ കൊടുക്കുന്ന സമയത്ത് ഇങ്ങോട്ട് കൂടുതൽ കിട്ടണമെന്ന നിലയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്ന് സൂറത്തുൽ മുദ്ദസിറിന്റെ ആറാമത്തെ ആയത്തിൽ അല്ലാഹ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇമാം ഗസ്സാലി റഹിമഹുള്ള പറയുന്നു, അതിന് പലിശയുടെ ഒരു ചൊവയുണ്ട്. സൂറത്തു റൂമിന്റെ 39-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളത് ആ സ്വത്ത് വർദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന പലിശ അത് സ്വത്ത് വർദ്ധിപ്പിക്കുന്നതല്ല, അത് സ്വത്ത് നശിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ അവിടെ മഹാനവറുകൾ പറയുന്നു, ഭാഷാപരമായി റിബ എന്ന് പറഞ്ഞാൽ വർദ്ധനവ് എന്നാണ് അതിന്റെ അർത്ഥം. വഹാദാ തലബു സിയാദത്തിന്നൽ ജുംലത്തി, ഇത് പലിശയിൽ ഉൾപ്പെടുന്നില്ലെങ്കിലും ഇതും ഒരു കൂടുതൽ കിട്ടണമെന്ന ആശയാണല്ലോ. അതുകൊണ്ട് പലിശയുടെ ഒരു ചുവ, അതാ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കൂടുതൽ കിട്ടണമെന്ന ചിന്തയിലുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് മഹാനവർകൾ പറയുകയാണ്, അത് പലിശ മുതലിന്റെ വിഷയത്തിൽ പെടുന്നില്ലെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മഹ്ര് അമിതമായി കൊടുക്കുന്ന പരിപാടിയും അതേ അത് നല്ലതല്ല. അത് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, പെണ്ണിന്റെ സ്വത്ത് നോക്കി പെണ്ണിനെ വിവാഹം കഴിക്കുന്ന ഏർപ്പാട്, പിന്നെയും അതേ അതുപോലെ തന്നെ കൂടുതൽ ഇങ്ങോട്ട് കിട്ടണമെന്ന ആഗ്രഹത്തോടെ അങ്ങോട്ട് കൊടുക്കുന്ന ഏർപ്പാട്, മക്റൂഹുൻ വബിദ്അത്തുൻ, അത് വെറുക്കപ്പെട്ടതാണ്, കറാഹത്താണ്. വബിദ്അത്തുൻ, അത് അനാചാരമാണ്. പോരാ, ഇമാം ഗസ്സാലി റഹിമഹുള്ള പറയുന്നു, ഫിന്നികാഹി, പെണ്ണിന്റെ പണം നോക്കി നടത്തുന്ന വിവാഹം, ഇങ്ങോട്ട് കൂടുതൽ കിട്ടണമെന്ന നിലക്ക് അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടി, അതെല്ലാം അനാചാരമാണ്, മക്റൂഹ്, അത് കറാഹത്താണ്, വെറുക്കപ്പെട്ടതാണ്. യുസ്ബിഹു തിജാറത വൽ ഖിമാറ വയുഫ്സിദു മഖാസിദ നികാഹ്, അതേ അത് വിവാഹം കച്ചവടമാക്കലാണ്.
വിവാഹം ബിസിനസ്സാക്കലാണ്, വിവാഹം പന്തയമാക്കലാണ്. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കൂടുതൽ കിട്ടണം, അതൊരു ലോട്ടറി മോഡലാണ്. അതേ അതുപോലെ തന്നെ പന്തയ മോഡലാണ്. അതിൻ്റെ പുറമേ അതേ യുസിദു മഖാസിദ നികാ, വിവാഹത്തിൻ്റെ ഉദ്ദേശം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സന്താന ലബ്ധിയിലൂടെ ദുനിയാവും ആഖിറവും ഗുണം കിട്ടലാണ്. അതുപോലെ ഹറാമിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ജീവിതമാണ്, നല്ല ജീവിതം പ്രാക്ടീസ് ആകലാണ്, ക്ഷമിച്ച് പഠിക്കലാണ്, അധ്വാനിച്ച പ്രതിഫലം കിട്ടലാണ്. ഇങ്ങനെ നമ്മൾ കുറേ വിഷയങ്ങൾ നേരത്തെ വിവാഹത്തിൻ്റെ ഉദ്ദേശം പറഞ്ഞിട്ടില്ലേ, ആ ഉദ്ദേശങ്ങൾക്ക് മുഴുവനും വിരുദ്ധമാണ് പണം നോക്കി കല്യാണം കഴിക്കൽ. അതുകൊണ്ട് അത് വെറുക്കപ്പെട്ടതാണ്, അത് ബിദഅത്താണെന്ന് ഇമാം ഗസ്സാലി റഹിമഹുല്ല പറയുന്നു. അത് തന്നെ നമ്മളും പറയുന്നു. കല്യാണം കഴിക്കുമ്പോൾ അവളെ പണം ചോദിക്കലും അവൾക്ക് പണമുണ്ടോ എന്ന് നോക്കലും പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതാ കല്യാണം നടത്തലും അത്തരം കാര്യങ്ങളൊക്കെ വെറുക്കപ്പെട്ടതും നിരുത്സാഹപ്പെടുത്തേണ്ടതും വളരെ താഴ്ന്ന ഏർപ്പാടും തന്നെ. ഒരിക്കലും അതൊരു നല്ല പരിപാടിയല്ല. അതേസമയത്ത് ഹറാമാണ് എന്ന് പറയാൻ ഞാൻ നേരത്തെ ഉമർ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനവർകൾ മഹർ വർദ്ധിപ്പിക്കുന്നതിനാൽ ഒരുപാട് ആൺകുട്ടികൾ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് അത് വിരോധിക്കാൻ തുനിഞ്ഞപ്പോ ഖുർആനിലെ ആയത്ത് ചൂണ്ടിക്കാണിച്ച് അല്ലാഹു തആല എത്ര കൊടുത്താലും തിരിച്ചു വാങ്ങരുതെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് മഹറിനെ പരിനിശ്ചയിക്കാൻ അധികാരമില്ലെന്ന് പാവപ്പെട്ടൊരു പെണ്ണ് പറഞ്ഞപ്പോ ഉമർ ഇബ്നു ഖത്താബ് സ്വീകരിച്ച വിവരം ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ അതേ പണം നോക്കി വിവാഹം കഴിക്കുന്ന ഏർപ്പാടുണ്ട് എന്ന് സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതുകൊണ്ട് അത് ഹറാമാണെന്ന് വിധിക്കാൻ പാടില്ല. വിവരമില്ലാതെ മതം പറയുന്ന കക്ഷികൾ അവർ മതത്തിന്റെ നിയമം പറയുമ്പോൾ ഏത് ഇമാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് ചിന്തിക്കാതെ മതം പറയാൻ പാടില്ല. ഇതുകൊണ്ടാണ് സഹോദരന്മാരെ, തിരുവനന്തപുരത്തിനടുത്തൊരു സ്ഥലത്തു നിന്ന് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ വിനീതനങ്ങൾ എന്നോട് ഈ വിഷയത്തെക്കുറിച്ചൊരു ചോദ്യം വന്നു. അന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു, നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്, താഴ്ന്ന പണിയാണ്, ഒഴിവാക്കേണ്ടതാണ് സ്ത്രീധനം. പക്ഷേ മൊത്തത്തിൽ ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് പൊരുത്തപ്പെട്ട് ഭർത്താവിന് വല്ലതും കൊടുത്താൽ അത് ഹറാമാണെന്ന് പറയാൻ അവകാശമില്ല. പൊരുത്തപ്പെട്ട് ആരാർക്കെന്ത് തന്നാലും വാങ്ങുന്നതിന് വിരോധമില്ല. ഇത് ഞാൻ അന്ന് അവിടുന്ന് പറഞ്ഞു. ഒക്കെയും ഇമാമിങ്ങൾ വിവരിച്ചതാണ്. സഹോദരന്മാരെ, അത് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, വാസ്തവത്തിൽ ഒരിക്കലും തന്നെ തിരിച്ച് വാങ്ങാൻ പറ്റാത്ത വസ്തുവാണല്ലോ മഹർ. കാരണം നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, ഒരു പെണ്ണും ആണും തമ്മിലുള്ള ബന്ധത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? പെണ്ണിന്റെ ചെലവ് പുരുഷൻ വഹിക്കണമെന്നാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖു മിൻ അംവാലിഹിം. സ്ത്രീയുടെ ചെലവ് വഹിക്കേണ്ടത് പുരുഷനാണ്, അറ കൊടുക്കേണ്ടത് പുരുഷനാണ്, വസ്ത്രം കൊടുക്കേണ്ടത് പുരുഷനാണ്, ഭക്ഷണം കൊടുക്കേണ്ടത് പുരുഷനാണ്, എല്ലാ ചെലവും വഹിക്കേണ്ടത് ഭർത്താവാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അതേ അവൾ കിടക്കുന്ന കട്ടില്, കോതടി, വിരിപ്പ്, വസ്ത്രം, സോപ്പ് അങ്ങനെ തുടങ്ങി മുഴുവൻ വസ്തുക്കളും, ഭക്ഷണത്തിൻ്റെ ധാന്യങ്ങൾ, കറിക്കാവശ്യമുള്ള മത്സ്യങ്ങൾ, പച്ചക്കറികൾ, അതേ തുടങ്ങിയിട്ട് അവർക്കതാ മാംസം വരെ ആവശ്യത്തിനും പതിവുമനുസരിച്ച് ആവശ്യമുള്ളതെല്ലാം ഭർത്താവ് വാങ്ങിക്കൊടുക്കണം. പോരാ, അവൾക്ക് കുളിക്കാനുള്ള വെള്ളം അവൻ സംഘടിപ്പിച്ചു കൊടുക്കണം. പോരാ, അവൾ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി പതിവില്ലാത്ത പെണ്ണാണെങ്കിൽ അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു സർവന്റിനെ നിശ്ചയിച്ചു കൊടുക്കണം. അതല്ലേ പലർക്കും കുക്കിന്റെ വിസ കിട്ടുന്നത്? കേരളത്തിലുള്ള പലർക്കും കുക്കിന്റെ വിസയാണ്. കാരണം പുരുഷന്മാരായ അറബികളുടെ ഭാര്യമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കുക്കിന്റെ വിസയും എടുത്ത് ഇവിടുന്ന് പോവുകയാണ്. പരിശുദ്ധ ഇസ്ലാം പോലെ പെണ്ണിന് സ്ഥാനം കൊടുത്തൊരു മതം ആർക്കിവിടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും? എന്നിട്ട് ഇസ്ലാമിൽ പെണ്ണിന് സ്ഥാനമില്ല, പെണ്ണിനെ അവർ
അവഗണിക്കുകയാണെന്ന് കണ്ണു ചുമ്മിയിട്ട് ഇരുട്ടാക്കുന്ന വിഡ്ഢികളില്ലേ, അതെ ഇരുട്ട് കൊണ്ടോട്ടയടക്കുന്നവരില്ലേ. ചോദിക്കട്ടെ, ഏത് മതത്തിലാണുള്ളത്, ഏത് പ്രസ്ഥാനത്തിലാണുള്ളത്? ഭാര്യമാരെ ഭക്ഷണം ഭർത്താക്കന്മാര് ചെലവ് വഹിച്ചാൽ പോരാ, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന പതിവില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സർവന്റിനെ നിശ്ചയിച്ചു കൊടുക്കണമെന്ന് പറയുന്ന മതം പരിശുദ്ധ ഇസ്ലാം അല്ലാതെ ഏതാണ്? അത് നടപ്പാക്കുന്ന മതം ഇസ്ലാം അല്ലാതെ ഏതാണ്? അറബികൾ അവരുടെ ഭാര്യമാർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അതാ എത്ര സംഖ്യ കൊടുത്തിട്ടാണ് ശമ്പളത്തിനാളെ നിശ്ചയിക്കുന്നത്? ഇസ്ലാം എന്താണെന്നൊന്ന് കണ്ടുപിടിച്ചുകൂടെ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഭക്ഷണം കൊടുത്താ മതിയോ പോരാ? പണ്ഡിതന്മാരവിടെ പറഞ്ഞു, ഭക്ഷണം കഴിച്ചിറങ്ങി വരുമ്പോ പല്ലിന്റെ ഉള്ളിൽ നിന്ന് അവശിഷ്ടമെടുക്കാനുള്ള ഈർക്കിലി കഷ്ണം ടൂത്ത് പീസ് അതും കൂടി ഭർത്താവ് വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്, ആ ഭാര്യ സിഗരറ്റ് സ്മോക്കുള്ള ഭാര്യയാണെങ്കിൽ സിഗരറ്റ് വാങ്ങിച്ചു കൊടുക്കണോ വേണ്ടേ? അത് ആരോഗ്യത്തിന് ഹാനികരമായത് കൊണ്ട് വേണ്ടെന്ന് ചിലർ, അഥവാ അവൾക്കത് പതിവായി പോയമെങ്കിൽ വേണമോ എന്ന് ചിന്തിക്കുന്ന ചിലർ. ഏതായിരുന്നാലും ശരി, അത്രത്തോളം പെണ്ണിന് എല്ലാ ആനുകൂല്യവും വാങ്ങിച്ചു കൊടുത്തൊരു മതം. വീട്ടിലതാ അതാ രാജ്ഞിയെപ്പോലെ, രാജാവിൻ്റെ രാജ്ഞിയെപ്പോലെ വീട്ടിലിരുന്ന് സുഭിക്ഷമായി കഴിഞ്ഞ് മക്കളെ പോറ്റി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന പെണ്ണ്. സുഹൃത്തുക്കളെ, എന്റെ ഭാര്യ ജോലിക്ക് പോയിട്ട് കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ചു കൊണ്ടുവന്ന് എനിക്ക് തിന്നണമെന്നല്ല ഭർത്താവ് ചിന്തിക്കേണ്ടത്. അവൾ വെയിലത്ത് പോയി അധ്വാനിക്കണം, അവൾ ഉദ്യോഗസ്ഥയായിട്ട് ഏതാണ് കാണുന്ന പെണ്ണിന്റെയും ആണിന്റെയും കൂടെ ഓടി നടന്നിട്ട് പണം കൊണ്ടുവന്ന് എനിക്കും കൂടി തിന്നണം എന്നല്ല ഭർത്താവ് ചിന്തിക്കേണ്ടത്. മറിച്ച് അവളെ പതാ രാജ്ഞിയെ പോലെ കൊട്ടാരത്തിലിരുത്തി ജീവിപ്പിക്കണമെന്നാണ്. അതാണ് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ വാഖിംന സലാ. ആ പെണ്ണിനൊരു ഭാരവും അല്ലാ കൊടുക്കുന്നില്ല. അവർ നിസ്കരിക്കാൻ പോലും വീട്ടിന്ന് പുറത്തു പോകാതെ അവരെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ പള്ളിയിലോ മറ്റ് പുറത്തോ പോയി നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ പ്രതിഫലം വീട്ടിന്ന് നിസ്കരിക്കുന്ന സ്ത്രീകൾക്ക് അല്ലാഹു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. വീട്ടിന്ന് പുറത്തു പോയാൽ അവരെ പ്രതിഫലം പുറത്തു പോയി, അവർക്കതാ സ്വർഗത്തിലേക്കുള്ള സമ്പാദ്യം പുറത്തു പോയി. മറിച്ച് വീട്ടിന്ന് നിസ്കരിച്ചാൽ അവർക്ക് അല്ലാ വലിയ പ്രതിഫലം കൊടുക്കുന്നു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തൈദാ ഖറജത് ഇസ്തസ്റഫഹ ശൈത്താൻ, പെണ്ണ് വീട്ടിന്ന് പുറത്തിറങ്ങി പോയാൽ പിശാചി അവളെ അതാ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിനല്ലാതെ അവൾ വീട്ടിന്ന് പുറത്തു പോകേണ്ടതില്ല. ഇത്രത്തോളം പഠിപ്പിച്ചുകൊണ്ട് വീട്ടിൽ അന്തസ്സോടെ ഇരുത്തി അതാ മാന്യതയോടെ അവളുടെ കുലീനതയും തറവാടിത്തവും സൂക്ഷിച്ച് ജീവിക്കാനാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. ഇരിക്കട്ടെ സഹോദരന്മാരെ, പറഞ്ഞു വന്നത്, അപ്പൊ എല്ലാ ചെലവും വഹിക്കേണ്ടത് ഭർത്താവാണ്. ആ ഭർത്താവായ മനുഷ്യൻ അവനത് അങ്ങോട്ട് കൊടുക്കണമെന്നാണ്, ഇങ്ങോട്ട് വാങ്ങണമെന്നല്ല. അതുകൊണ്ട് തന്നെ പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോൾ അവൾക്ക് എന്തുണ്ട് സ്വത്ത്, എന്തുണ്ട് എനിക്ക് കൈക്കലാക്കാൻ എന്നല്ല ചിന്തിക്കേണ്ടതെന്നർത്ഥം. ഒരു കാര്യം പെണ്ണിൻ്റെ ഇങ്ങോട്ട് വാങ്ങുക എന്നത് താണ ഏർപ്പാട്, അങ്ങോട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഒന്ന്. രണ്ടാമതായി പറയട്ടെ, അതേ സഹോദരന്മാരെ, ഒരു സാധനം കൊടുത്താൽ കൊടുത്ത സാധനം തിരിച്ചു വാങ്ങൽ നല്ല ഏർപ്പാടല്ല. ഏത് ഭാര്യ കൊടുത്തതിനെ പറ്റി മാത്രമല്ല ഞാൻ പറയുന്നത്, ആർക്ക് കൊടുത്താലും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരാൾക്ക് അദ്ദേഹത്തിന് പോകാൻ വേണ്ടി ഒരു വാഹനം കൊടുത്തു, ആ വാഹനം വേണ്ടതുപോലെ അയാൾ ശ്രദ്ധിച്ചില്ല. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ മോട്ടോർ വാഹനമല്ല, ഒട്ടകമാണ്. അതിന് വേണ്ട പോലെ പുല്ല് കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, അതിന് വേണ്ടതുപോലെ ശുശ്രൂഷിച്ചില്ല. എന്റെ മനസ്സിൽ തോന്നി അയാളോട് അത് ഇങ്ങോട്ട് തന്നെ പൈസക്ക് വാങ്ങാം, ഞാൻ വെറുതെ കൊടുത്തതല്ലേ സാധനം, അതുകൊണ്ട് അയാൾ വിൽക്കുമ്പം കുറച്ച് വില കുറച്ച് തരുമായിരിക്കും എന്ന നിലയ്ക്ക് ഞാനത് വാങ്ങാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ പറഞ്ഞു, നബിയെ, ഞാനൊരാൾക്ക് വെറുതെ കൊടുത്തൊരു ഒട്ടകം, അയാൾ വേണ്ട പോലെ നോക്കുന്നില്ല, ഞാനതിനെ വില കൊടുത്ത് വാങ്ങട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ വേണ്ട, നീ കൊടുത്ത നീ വാങ്ങണ്ട. കാരണം എന്താണ്? ഒരു കൊടുത്ത സാധനം തിരിച്ചു വാങ്ങുക എന്ന് പറയുന്നത്, ഒരാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുത്ത സാധനം അത് തിരിച്ചു വാങ്ങുന്നത് ഛർദിച്ചത് നക്കുന്നത് പോലെയാണ്. ഉമർ ഇബ്നു ഖത്താബ് വെറുതെ തിരിച്ചു വാങ്ങാനല്ല ഉദ്ദേശിച്ചത്, പണത്തിനാണ്. എന്ന
എന്നാലും കുറച്ച് കുറച്ച് കിട്ടുമോന്നൊരു ചിന്ത വന്നല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മാന്യതയോട് അത് യോജിക്കില്ലെന്ന നിലക്ക് അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കൊടുത്ത സാധനത്തിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നത് വളരെ മോശമായ ഒരു ഏർപ്പാടാണ്. രണ്ട്, നിങ്ങളൊന്നുകൂടി ഇവിടെ മനസ്സിലാക്കണം. മൂന്ന്, സഹോദരന്മാരെ, മഹർ കൊടുത്താൽ അതിന്റെ നിയമം എന്താണ്? മഹർ കൊടുത്താൽ തലാഖ് ചൊല്ലുകയാണെങ്കിൽ പോലും തിരിച്ചു വാങ്ങാൻ പാടില്ല. ഖുർആൻ പറഞ്ഞു, വൈൻ നറത്തു മുസ്തിബ്ദാല സൗജിൻ മകാന സൗജിൻ വാതൈതും മിഹദാഹുന്ന ഖിൻതാറം ഫലാ തഖുദു മിൻഹു ശൈആ അതഖുദൂനഹു ബുഹ്താനൻ വൈസ്മൻ മുബീന. നിങ്ങൾ മറ്റൊരു ഭാര്യയെ സ്വീകരിക്കുകയാണ്, ഇവളെ കൈയൊഴിക്കുകയാണ്, എന്നാൽ പോലും നിങ്ങൾ ഭാര്യയ്ക്ക് കൊടുത്ത മഹർ, നിങ്ങൾ എത്ര വലിയ സ്വർണം കൊടുത്തത്, ഒരു പർവ്വതത്തിന്റെ കണക്കി തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി, നിങ്ങൾ തിരിച്ചു വാങ്ങരുതേ. അതേ, അത് വലിയ തെറ്റാണ് കേട്ടോ. وكيف تاخذونه وقد افضى بعضكم الى بعض واخذنا منكم ميثاقا غليظا. എങ്ങനെയാണ് കൊടുത്ത മഹർ നിങ്ങൾ തിരിച്ചു വാങ്ങുക? നിങ്ങൾ അവർ പരസ്പരം നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതല്ലേ? ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം നിങ്ങൾ മഹർ തിരിച്ചു വാങ്ങുന്നത് എങ്ങനെ? ഒരിക്കലും തന്നെ തലാഖ് ചൊല്ലുമ്പോ മഹർ തിരിച്ചു വാങ്ങിക്കൂടാ. അല്ലാതെയും പെണ്ണിന് കൊടുത്ത മഹർ തിരിച്ചു വാങ്ങിക്കൂടാ. ഇനി നിങ്ങളൊരു കാര്യം ചിന്തിക്കൂ. മൂന്ന് കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു. ഒന്ന്, മഹർ കൊടുത്താൽ തലാഖ് ചൊല്ലുമ്പോ പോലും തിരിച്ചു വാങ്ങരുത്. ഒന്ന്. രണ്ടാമത്തത്, പെണ്ണിന് അങ്ങോട്ടാ കൊടുക്കേണ്ടത്, അവൾ ഇങ്ങോട്ടല്ല വാങ്ങേണ്ടത്. രണ്ട്. മൂന്നാമത്തെ, കൊടുത്ത സാധനം തിരിച്ചു വാങ്ങാൻ പാടില്ല. മൂന്ന്, ഈ മൂന്ന് നിലക്കും തിരിച്ചു വാങ്ങാൻ പറ്റാത്ത വസ്തുവാണ് പെണ്ണിന് കൊടുത്ത മഹർ. പക്ഷേ ആ മഹറിനെ പറ്റിയും അല്ലാഹു ഖുർആനിൽ പറയുന്നു, തൃപ്തിയോടുകൂടെ നിങ്ങൾക്ക് മഹർ മുഴുവനുമായോ അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചോ ഭാര്യ പൊരുത്തപ്പെട്ട് തന്നാൽ നിങ്ങൾ വാങ്ങിക്കോളൂ, അതിന് മടിക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് കാണാം, ഖുർആനിൽ അല്ലാഹ് പറയുന്നു, അതെ, നിങ്ങൾ സംതൃപ്തിയോടെ ഭാര്യമാർക്ക് അതാ നിങ്ങൾ മഹർ കൊടുക്കണം. ഇത് പറഞ്ഞിട്ടല്ല പറയാണ്, അതെ, നിങ്ങൾ ആ ഭാര്യമാർക്ക് സംതൃപ്തിയോടെ മഹർ കൊടുക്കണം. ഇനി ആ ഭാര്യമാർ ആ മഹറിൽ നിന്ന് വല്ലതും നിങ്ങൾക്ക് സംതൃപ്തിയോടുകൂടെ സ്വമേധയാ തന്നാൽ അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ, എടുത്തോളൂ. ഈ ആയത്തിറങ്ങാൻ എന്താ കാരണം? നസല റദ്ദൻ കരിഹദാലിക, ജലാലൈനിയിൽ തന്നെ കാണാം, സ്ത്രീകളും മഹർ വളരെ ഗൗരവമുള്ളതാണല്ലോ, കൊടുത്താൽ തിരിച്ചു വാങ്ങാൻ പാടില്ല തലാഖിന്റെ സമയത്ത് എന്ന് പോലും ഖുർആൻ പറഞ്ഞതല്ലേ. അത്ര ഗൗരവമുള്ള മഹർ. മാത്രമല്ല, ഭാര്യക്ക് അങ്ങോട്ട് കൊടുക്കണം എന്നല്ലേ, ഇങ്ങോട്ടല്ലോ. അതിന്റെ പുറമെ കൊടുത്തത് തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നാണല്ലോ. മൂന്ന് നിലക്ക് തിരിച്ചു വാങ്ങാൻ പറ്റാത്ത സാധനമല്ലേ, എന്നാലും ആ സാധനം അതേ അവർ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നാൽ നിങ്ങൾ സ്വീകരിച്ചോളൂ, സന്തോഷപൂർവ്വം തന്നാൽ സ്വീകരിച്ചോളൂ എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു നിലക്കും സ്വീകരിക്കാൻ പറ്റാത്ത സാധനമാണ് മഹർ. അത് തന്നെ പൊരുത്തപ്പെട്ട് തന്നാൽ വാങ്ങുന്നതിന് വിരോധമില്ല, അത് വെറുക്കേണ്ടതില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ ഇത് തന്നെ മറ്റൊരു സ്ഥലത്തും അല്ലാഹു തആല അതാ പറയുന്നുണ്ട്. വേറെ ഒരു സ്ഥലത്തും പറയുന്നു, ഫമസ്തം തഅതും ബിഹി മിൻഹുന്ന ഫാതൂഹുന്ന ഹുജൂറഹുന്ന. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീകൾക്ക് നിങ്ങൾ അവർക്ക് നിശ്ചയിച്ച ആ മഹറങ് കൊടുത്തേക്കണം, അവരെ വിവാഹ മൂല്യം കൊടുത്തേക്കണം. ഫരീള, നിശ്ചയിക്കപ്പെട്ട് നിശ്ചയിച്ചത് കൊടുത്തേക്കണം. വലാ ജുനാഹ അലൈക്കും ഫീമാ തറാദൈതും ബിഹി മിൻ ബഅദിൽ ഫരീള. നിശ്ചയിച്ചതിന് ശേഷം ഭർത്താവും ഭാര്യയും പരസ്പരം പൊരുത്തപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്താലും, നിശ്ചയിച്ചതിൽ കൂടുതൽ ഇവൻ അങ്ങോട്ട് കൊടുത്താലും, നിശ്ചയിച്ചത് മുഴുവനുമോ കുറച്ചോ അവൾ പൊരുത്തപ്പെട്ട് കൊടുത്താലും, ഇങ്ങനെ കൊടുത്താലും അതിന് യാതൊരു തെറ്റുമില്ല, വാങ്ങുന്നതിന് തെറ്റില്ല. ഇന്നല്ലാഹു കാന അലീമൻ ഹകീമാ. അല്ലാഹ് ഇൽമുള്ളവനും ഹിക്മത്തുള്ളവനുമാണ്. അപ്പൊ കൊടുത്താൽ തിരിച്ചു വാങ്ങാൻ പാടില്ലെന്ന് വ്യക്തമായി ഖുർആൻ പറഞ്ഞ മഹർ തന്നെ. ഭാര്യ പൊരുത്തപ്പെട്ട് തന്നാൽ വാങ്ങാമെന്നാണല്ലോ,
അതുകൊണ്ട് തന്നെ ഭാര്യയോ ഭാര്യ വീട്ടുകാരോ ഭർത്താവിന്റെ ആളുകൾക്ക് പൊരുത്തപ്പെട്ടെന്തെങ്കിലും കൊടുത്താൽ അത് മഹറാകണമെന്നില്ല. മഹർ തന്നെ വാങ്ങാമെങ്കിൽ മറ്റുള്ളത് എന്തായാലും വാങ്ങാം. അതുകൊണ്ടാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഭാര്യ വീട്ടുകാരങ്ങോട്ടും ഭർത്താവിന്റെ വീട്ടുകാരിങ്ങോട്ടുമൊക്കെ അതാ ബഹുമാനാദരവോടെ സ്നേഹത്തോടെ പൊരുത്തപ്പെട്ട് കൊടുത്താൽ അത് സ്നേഹപ്രകടനത്തിന്റെ ഒരു ഭാഗമാണ്. അത് ദുഷിച്ച സ്ത്രീധനമായി പറയപ്പെടേണ്ടതല്ല. കാരണം അത് തൃപ്തിയില്ലാതെ വാങ്ങുന്നതല്ല. തൃപ്തിയില്ലാത്ത നിലക്കാണെങ്കിൽ പറയട്ടെ, കല്യാണം കഴിച്ചതിന് ശേഷം അതാ പുതിയാപ്പിളിന്റെ കൂടെ ഒരു നൂറാളങ്ങ് വരുന്നുണ്ട്, അവർക്കെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോലും അത് ഭാര്യ വീട്ടുകാര് തൃപ്തിപ്പെടാത്തതാണെങ്കിൽ ആ ഭക്ഷണം പാടുള്ളതല്ല കേട്ടോ, കഴിക്കാൻ പറ്റുന്നതല്ല കേട്ടോ. കാരണം അത് പൊരുത്തപ്പെടാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റൂല. അത് സ്ത്രീയുടെ ധനമാണ്, സ്ത്രീയുടെ ആൾക്കാരെ ധനമാണ്, പൊരുത്തപ്പെട്ട് തരുന്നെങ്കിലേ പറ്റൂ. ഇതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ഭർത്താവിന്റെ വീട്ടുകാര് നിക്കാഹിന് വരുന്നവർക്ക് ഇന്നത് കൊടുക്കണമെന്ന് ഭാര്യയുടെ വീട്ടുകാർ നിബന്ധന വെക്കുന്നത് തെറ്റാണ്. അങ്ങനെ നിബന്ധന വെക്കാനും പാടില്ല. ഇനി ഭക്ഷണത്തിന്റെ ഐറ്റം കുറഞ്ഞു പോയതിന്റെ പേരിൽ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതും പാടില്ല. അത് അതേ ഇപ്പുറത്തായാലും അപ്പുറത്തായാലും ഇത് രണ്ടും പാടുള്ളതല്ല. കാരണം നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. തൃപ്തിപ്പെട്ട് വല്ലതും തന്നാൽ അത് സ്വീകരിക്കാമെന്നതാണ് നിയമം. ചില ആളുകൾ ഭക്ഷണത്തിന് കുറവ് പറയുന്നവരില്ലേ, നിക്കാഹിന് ചെന്നിട്ട് വേണ്ട പോലെ ആയില്ല, അതുപോലെ തന്നെ അപ്പുറത്ത് ചെന്നിട്ട് വേണ്ടതുപോലെ ആയില്ല എന്നൊക്കെ പറയുന്ന കംപ്ലൈന്റുകാരില്ലേ, നിനക്ക് എന്തവകാശത്തിന്റെ പേരിലാണ് നീ ഇത് ചോദിക്കുന്നത്? പൊരുത്തപ്പെട്ട് തന്നാലേ ഭക്ഷണം ഹലാലാകൂ, പൊരുത്തപ്പെട്ട് തന്നാലേ വസ്ത്രം ഹലാലാകൂ. അവര് പൊരുത്തപ്പെട്ട് തന്നത് നിനക്ക് ഉപയോഗിക്കാം, അല്ലാത്തത് പറ്റൂല. ഇസ്ലാമിന്റെ നിയമം നിനക്കറിയാമോ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് നമ്മള് പെട്ടെന്ന് കയറി ചെന്നു, അയാള് പറഞ്ഞു വരൂ ഇരിക്കീൻ എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പാടില്ല. എന്തേ കാരണം? ആ ക്ഷണിക്കുന്നത് ലജ്ജയുടെ പേരിലാകാം. ഭക്ഷണം കഴിക്കുമ്പോൾ വന്നാൽ ഒരാളെ വിളിക്കാൻ മതി, ഇരുന്നാൽ ഒരു മോശമല്ലേ എന്ന് മനസ്സിലാക്കി നാണക്കേട് കൊണ്ട് വിളിച്ചതാകാം. അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം വിളിച്ചാൽ ഇരിക്കാൻ പാടില്ല. നേരെ മറിച്ച് അയാള് ആ ഇരിക്കുന്ന സ്ഥലത്ത് അല്ല വരീ, ഇല്ല എനിക്ക് വേണ്ട, എന്നാൽ പറ്റില്ല വരീൻ, അങ്ങനെ പറഞ്ഞ് ഒന്നിലധികം പ്രാവശ്യം നിർബന്ധിച്ച് വിളിച്ചാലേ ഇരിക്കാവൂ. ഒറ്റ പ്രാവശ്യം ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നപ്പോ വരി ഇരിക്ക, ആ ഞാൻ ഇതാ വരുന്നു, മനെ കയ്യും കഴിക്കാൻ ഇരിക്കുക, അങ്ങനെ ഇരിക്കാൻ പാടില്ല. കാരണം അയാൾ ക്ഷണിച്ചാലും സ്വീകരിച്ചുകൂടാന്നാ പറഞ്ഞത്. എന്തേ കാരണം? അത് അയാൾ ഹയാഇന്റെ പേരിൽ, ലജ്ജയുടെ പേരിൽ വിളിച്ചതാകാം. അങ്ങനെ നാണക്കേട് കൊണ്ട് തരുന്ന സാധനം സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നാണക്കേടല്ലേ കൊടുത്തില്ലെങ്കിൽ എന്ന നിലക്ക്, ഭാര്യ വീട്ടുകാര് കൊടുത്തേക്കുന്ന സാധനം നാണക്കേടല്ലേ കൊടുത്തില്ലെങ്കിൽ എന്ന നിലക്ക്, ഭർത്താവ് കൊടുക്കുന്ന സാധനം അത് ശരിയായ കൊടുതിയല്ല, അത് സ്വീകരിക്കേണ്ട വസ്തുവുമല്ല. പക്ഷേ സ്വീകരിച്ചത് തിരിച്ചയച്ചാൽ, കൊടുത്തയച്ചത് തിരിച്ചയച്ചാൽ അവരെ മനസ്സിന് പ്രയാസമുണ്ടാകുമെങ്കിൽ ഇങ്ങോട്ട് കിട്ടിയതിനേക്കാൾ കൂടുതൽ നീ അങ്ങോട്ട് കൊടുത്ത് അതൊന്ന് നീ പരസ്പരം ഒപ്പിക്കാൻ നോക്കിക്കോ. നേരെ മറിച്ച് നാണക്കേടിന്റെ പേരിൽ കൊടുത്തേക്കുമെന്ന് തോന്നിയാൽ ആദ്യം തന്നെ നീ വിളിച്ച് വിരോധിച്ചോ, അങ്ങനെ ഒരു സാധനവും ഇങ്ങോട്ട് കൊടുത്തേക്കണ്ട, എനിക്കതിന്റെ ആവശ്യമില്ല, ഞാൻ അതിന്റെ ആളുമല്ല എന്ന് നേരത്തെ തന്നെ വിളിച്ച് നീ അതങ്ങോട്ടും അത് വിലക്കിയാൽ അവർക്കും സുഖമായി നിനക്കും സുഖമായി. വെറുതെ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് ലക്ഷങ്ങൾ ചെലവഴിച്ച് മനോവേദനയുള്ള ആ പാവപ്പെട്ട രക്ഷിതാവിനും പാവപ്പെട്ട ഉമ്മാക്കുമൊക്കെ ഇനി എന്തൊക്കെയാ പുതിയാപ്പിന്റെ വീട്ടിൽ കൊണ്ടുപോകേണ്ടതെന്ന നിലക്ക് അപ്പുറത്തൊരായിരം കടം നിൽക്കുമ്പോ പിന്നെയും ഭാരമുണ്ടാക്കുന്നതിന് പകരം അന്തസ്സുള്ള ചെറുപ്പക്കാരാ, നീ വിളിച്ചു പറയൂ ഒരു സാധനവും ഇങ്ങോട്ട് കൊടുത്തേക്കണ്ട, എനിക്കതിന്റെ ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാൻ നിങ്ങളും പറയണ്ട എന്ന് പറഞ്ഞ് വേണമെങ്കിൽ സദാ സന്തോഷപൂർവം ജീവിതം നയിച്ചോളൂ. ആകയാൽ പറഞ്ഞു വന്നത്, പൊരുത്തപ്പെട്ട് ഭാര്യയുടെ ഭാഗത്തു നിന്ന് വല്ലതും കിട്ടിയാൽ ഭർത്താവിന് സ്വീകരിക്കുന്നതിന് തെറ്റില്ല, ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് പൊരുത്തപ്പെട്ട് കിട്ടിയാൽ ഭാര്യയുടെ ഭാഗത്തും സ്വീകരിക്കുന്നത് തെറ്റില്ല. നേരെ മറിച്ച് സംതൃപ്തിയില്ലാതെ, മനസ്സിന് സംതൃപ്തിയില്ലാതെ വാങ്ങുന്നതൊന്നും തന്നെ ശരിയല്ല. ഇനി ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട സുറയിൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അതാ ഒരു ഭർത്താവും ഭാര്യയും വരുന്നു. ഈ ഭാര്യ വന്നിട്ട് പറയുകയാണ്, എന്താ പറയുന്നത്? അതാ ഭർത്താവും ഭാര്യയും വന്നിട്ട് അവലാതി പറയുകയാണ്. എന്താണ് അവലാതി?
അവലാതി മറ്റൊന്നുമല്ല. ഇതാ ഈ ഭാര്യ എനിക്കൊരു സംഗതി തന്നു, എനിക്കൊരു സ്വത്ത് തന്നു എന്റെ ഭാര്യ. അങ്ങനെ തന്നതിന് ശേഷം ഇപ്പോൾ അവൾ തിരിച്ചു ചോദിക്കുന്നു. സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു വലിയ നീതിമാനായ ഭരണാധികാരിയാണ്, സഹാബത്ത് ജഡ്ജിയായി നിശ്ചയിച്ച വലിയ മഹാനാണ്. മഹാനവർക്ക് കോടതിയിൽ വന്നതാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വന്നിട്ട് പറയുന്നു, ഭാര്യ എനിക്ക് നേരത്തെ ഒരു സ്വത്ത് തന്നു, ഒരു ധനം തന്നു. ആ സ്വത്ത് ഇപ്പോൾ അവൾ തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ സുറൈഹുൽ ഖാദി തങ്ങൾ പറഞ്ഞു, നീ അവൾക്ക് തിരിച്ചു കൊടുക്കണം, തന്ന സാധനം തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പുരുഷൻ ചോദിക്കുകയാണ്, അല്ലയോ ഖാദി, ഫഇൻ തിബ്നലക്കും ശൈഇൻ എന്ന് ഖുർആനിൽ ഇല്ലേ? മനസ്സംതൃപ്തിയോടെ ഭാര്യ വല്ലതും തന്നാൽ വാങ്ങിക്കോ എന്ന് ഖുർആനിലില്ലേ? അത് മഹറിന് മാത്രം ബാധകമായ ആയത്തല്ലെന്നർത്ഥം. സംതൃപ്തിയോടെ വല്ലതും തന്നാൽ വാങ്ങിക്കോ എന്ന് ഖുർആനിലില്ലേ? അപ്പോഴാണ് സുറൈഹുൽ ഖാദി റളിയല്ലാഹുവിന്റെ മറുപടി, ലൗ താബത്ത് നഫ്സുഹാ അൻഹു ലമാ റജഅത്ത്, അവളെ മനസ്സംതൃപ്തിയോടെയാണ് തന്നെ തന്നതെങ്കിൽ അവളത് തിരിച്ചു ചോദിക്കൂല. തിരിച്ചു ചോദിച്ചപ്പോൾ മനസ്സിലായി, മനസ്സംതൃപ്തിയോടെ അല്ല. ഓ ചെറുപ്പക്കാരാ, കല്യാണം കഴിക്കുന്ന സമയത്ത് 50 പവൻ കൊടുത്തു, 50 പവൻ അവൾക്ക് അതാ ബാപ്പ കൊടുത്തു, അല്ലെങ്കിൽ അവൾക്ക് തന്നെ 50 പവൻ കൊടുത്തു. ആ പവൻ പിന്നീട് ബാപ്പ തിരിച്ചു ചോദിച്ചു, അല്ലെങ്കിൽ അവൾ തന്നെ തിരിച്ചു ചോദിച്ചു. അതിന്റെ പേരിൽ അവളെ തലാക്ക് ചൊല്ലാമെന്ന് നീ കരുതണ്ട, അവളുമായി പിണങ്ങാമെന്ന് നീ കരുതണ്ട. കാരണം നിനക്ക് മഹർ തരേണ്ടതില്ല. അവൾക്ക് കൊടുത്ത ആ പൊന്ന് ബാപ്പ തിരിച്ചു ചോദിച്ചാൽ, അല്ലെങ്കിൽ അവൾ തിരിച്ചു ചോദിച്ചാൽ, അത് തൽക്കാലത്തേക്ക് തന്നതാണെന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചു കൊടുക്കുകയല്ലാതെ അവളെ തലാക്ക് ചൊല്ലാൻ നിനക്ക് അധികാരമുണ്ടെന്ന തോന്നൽ വേണ്ട, അവളെ അടിക്കാൻ അധികാരമുണ്ടെന്ന തോന്നൽ വേണ്ട, അവളെ വീട്ടിലേക്ക് അയക്കാനുള്ള അധികാരമുണ്ടെന്ന തോന്നൽ വേണ്ട. ഇതുപോലെ നേരത്തെ വിവാഹം കഴിക്കുന്ന സമയത്ത് 25 സെന്റ് സ്ഥലം തരുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് പറഞ്ഞപ്പോൾ ആങ്ങളെ വിദേശത്തായിരുന്നു, വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി പറഞ്ഞതാണ്. ആങ്ങളയുടെ വിസയും പോയി, പണിയും പോയി. ഇപ്പോൾ 25 സെന്റ് പോയിട്ട് 2.5 സെന്റും കൊടുക്കാൻ കഴിയൂല. അതിന്റെ പേരിൽ നിന്റെ ഭാര്യയെ തലാക്ക് ചൊല്ലിക്കൂടാ, പിണങ്ങിക്കൂടാ, തിരിച്ചയച്ചുകൂടാ. നീ പണം നോക്കിയിട്ടല്ല കല്യാണം കഴിക്കേണ്ടത്, നീ മാന്യനായി മനുഷ്യനായി കല്യാണം കഴിക്കണം. നീ പൊന്നാണോ കല്യാണം കഴിച്ചത്, പണമാണോ കല്യാണം കഴിച്ചത്, തെങ്ങാണോ കല്യാണം കഴിച്ചത്, അല്ല പറമ്പാണോ കല്യാണം കഴിച്ചത്, അല്ല പെണ്ണിനെയാണോ കല്യാണം കഴിച്ചത്? പെണ്ണിനെയാണെങ്കിൽ പെണ്ണ് നിന്റെ കൂടെ തന്നെ ഇല്ലേ? നീ പൊന്നിനെയാണോ കല്യാണം കഴിച്ചത്, മണ്ണിനെയാണോ കല്യാണം കഴിച്ചത്? ഇത് ചിന്തിക്കാനുള്ള ബുദ്ധി വേണം. കാരണവന്മാരെ നിങ്ങൾക്കും വേണം, ഉമ്മമാരെ നിങ്ങൾക്കും വേണം. നിങ്ങളുടെ സ്വന്തം മക്കൾ വിവാഹം കഴിച്ചിട്ട് കിട്ടിയ സ്വർണം, അതിന്റെ അതാ നേരത്തെ പറഞ്ഞത് 50 പവനാണ്, ഇപ്പോൾ കിട്ടിയത് 48 ആണ്. പൊന്നിന് വില കൂടിയപ്പോ ഉമ്മാമാന്റെ മനസ്സിലൊരു തോന്നല്, കിട്ടിയത് കുറവുണ്ടോന്ന് ഇപ്പൊ ഒന്ന് തൂക്കി നോക്കിയാൽ എന്താ? സുബ്ഹാനല്ലാഹ്, തൂക്കി നോക്കുമ്പോ 48 പവനേ ഉള്ളൂ. പിന്നെ ഈ ഉമ്മാന്റെ വിക്ര എന്താണ്? പറഞ്ഞതുപോലെ കൊടുത്തിട്ടില്ല, പറഞ്ഞ പോലെ കിട്ടിയിട്ടില്ല, വാങ്ങിയിട്ട് വന്നാ മതി. ഓ ഉമ്മ, മരിക്കുന്നതിന് മുമ്പ് 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൂടെ നിനക്ക്? നീ പൊന്നും പറഞ്ഞ് നടക്കുന്നതിനിടയിൽ അസ്രായീൽ വന്നാൽ ചോദിക്കട്ടെ, നിന്റെ കഴുത്തിലെ പൊന്നും മഴിച്ചില്ലേ, നിന്റെ കാതിലെ പൊന്നും മഴിച്ചില്ലേ, നിന്റെ മോതിരം മഴിച്ചില്ലേ, നിന്റെ ചെയിൻ അഴിച്ചില്ലേ, നിന്റെ പാദസരം മഴിച്ചില്ലേ, നിന്നെ വെറും ഒരു സ്വർണവുമില്ലാതെ അതേ നിന്റെ ഡ്രസ്സുകൾ അഴിച്ച് തുണി കൊണ്ട് പൊതിഞ്ഞില്ലേ, നിന്റെ ആഡംബരം നശിച്ചില്ലേ? ചോദിക്കട്ടെ, ഈ പൊന്നും ദിക്ര ചൊല്ലിയിട്ടാണോ നീ ജീവിക്കേണ്ടത്? നിന്റെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിക്ക് അഥവാ അവൾക്ക് കിട്ടിയ സ്വർണം കുറവാണെങ്കിൽ, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ആ പെൺകുട്ടിയെ വിളിച്ച് സന്തോഷത്തോടെ പറയൂ, മോളെ, നിന്റെ ബാപ്പ നിനക്ക് കുറഞ്ഞ പൊന്നേ തന്നിട്ടുള്ളൂ എങ്കിൽ നീ വേദനിക്കണ്ട. ബാപ്പാ കത്രിയെ ഇപ്പൊ കഴിയൂ, അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. കഴിയുമെങ്കിൽ ഇനിയും അദ്ദേഹം നിനക്ക് തരും, ഇല്ലെങ്കിൽ നീ നന്നായി പ്രാർത്ഥിക്കും, മോളെ, എന്റെ മകന് അല്ലാഹു തആല കഴിവ് തന്നാൽ നിന്റെ കൈ നിറയെ വള അവൻ വാങ്ങിത്തരും, ഞാൻ നിനക്ക് ഇട്ടുതരും, നീ അതിൽ മുഷിയണ്ട മോളെ എന്ന് പറയാനുള്ള മനസ്സ് കാണിക്കണേ ഉമ്മമാരെ. നേരെ മറിച്ച് അതിന് വഴക്കടിക്കുകയും അതേ ഏട്ടന്റെ ഭാര്യയെ പോലെ ജേട്ടന്റെ
ഭാര്യയെ പോലെ ഇല്ലല്ലോ, അനുജന്റെ ഭാര്യയെ പോലെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ക്രൂരത കാണിക്കുന്ന ഉമ്മമാരാകരുതേ, ക്രൂരത കാണിക്കുന്ന ബാപ്പയാകരുതേ. സുബ്ഹാനല്ലാഹ്, പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുന്ന ആ ദമ്പതികളെ ജീവിതത്തിനിടയ്ക്ക് ഇടങ്കോലിട്ട് ആണിനെയും പെണ്ണിനെയും സുബ്ഹാനല്ലാഹ് ണ്ടെങ്കിൽ പോലും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പെങ്ങന്മാരും ഉമ്മയും കുടുംബവും കൂടി ഈ പൊന്നിന് വേണ്ടി മണ്ണിന് വേണ്ടി തല്ലുന്ന ഈ ചീഞ്ഞു നിറയ ദുന്യാവിന് വേണ്ടിയുള്ള ഈ കടിച്ചുപറിയുണ്ടല്ലോ, അതൊന്ന് നിർത്തണേ മുസ്ലിമീങ്ങളെ. അഭിമാനത്തോടെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറെ അനുയായികൾ ഉണ്ടാകാൻ വേണ്ടി മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെ നമ്മൾ വിവാഹത്തിന് പറഞ്ഞ കുറെ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടല്ലോ, ആ ലക്ഷ്യത്തിന് വേണ്ടിയാകണം നിക്കാഹി, ആ ലക്ഷ്യത്തിന് വേണ്ടിയാകണം വിവാഹം. എന്നാൽ വേദനയോടെ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. സുബ്ഹാനല്ലാഹ്, ചില ആളുകളുടെ സ്വഭാവം എന്താണ്? ഭാര്യയുടെ വീട്ടുകാര് ഭാര്യയ്ക്ക് കൊടുത്ത പൊന്നും അവൻ മഹിർ കൊടുത്ത പൊന്നും രണ്ടും വാങ്ങി പണയം വെക്കുന്ന ചിലരില്ലേ, അത് വാങ്ങിയിട്ടതാ അവന്റെ സ്വന്തം ആവശ്യത്തിന് എടുക്കുന്നവരില്ലേ, അവന്റെ പെങ്ങളെ കല്യാണത്തിന് എടുക്കുന്നവരില്ലേ, അവന്റെ അനുജന്റെ കച്ചവടത്തിന് എടുക്കുന്നവരില്ലേ, അവന്റെ വിസക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരില്ലേ. നല്ല മനസ്സംതൃപ്തി, മനസ്സിന്റെ അങ്ങേയറ്റത്തെ പൊരുത്തവും സന്തോഷവും ഭാര്യയ്ക്കില്ലെങ്കിൽ നീ അത് വാങ്ങുന്നത് തെറ്റാണ് കേട്ടോ, നീ പണയം വെച്ചത് തെറ്റാണ് കേട്ടോ, നീ വാങ്ങിയിട്ട് ഉപയോഗിച്ചത് തെറ്റാണ് കേട്ടോ. അങ്ങേയറ്റത്തെ പൊരുത്തത്തോടെയാണെങ്കിൽ വിരോധമില്ല, പക്ഷേ എന്നാലും നിനക്ക് കഴിയുമെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ നീ ശ്രമിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവളെ കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ടതുണ്ട്. അതൊന്ന് ആണക്കേടിന്റെ പൊരുത്തക്ക് പൊരുത്തം പോരാ, മനസ്സംതൃപ്തിയോടെ എന്റെ ഭർത്താവിന് വേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ പൊരുത്തപ്പെടുന്നു എന്ന നിലക്കുള്ള ആ പൊരുത്തത്തിനേ വിലയുള്ളൂ, അല്ലാത്ത പൊരുത്തത്തിന് വിലയില്ല കേട്ടോ. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. എൻ്റെ സഹോദരന്മാരെ, നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കണം, ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ പറയാം. സംതൃപ്തിയില്ലാതെ ഒരു കാര്യവും ഒരാളിൽ നിന്നും സ്വീകരിക്കരുത്. പണമല്ല പ്രശ്നം, ഭംഗിയല്ല പ്രശ്നം, ദീനാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ നാളെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ പോകുന്നുണ്ട്, അതാ സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹം കഴിക്കുന്ന പെണ്ണിനെ നോക്കൽ സുന്നത്ത്, അതുപോലെ തന്നെ പെണ്ണ് ഇങ്ങോട്ട് നോക്കലും സുന്നത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മസലകൾ പറയാനുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ പറയാം. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരിക്കലും തന്നെ നമ്മുടെ ദൃഷ്ടി, നമ്മുടെ കണ്ണ് ഒരു ഹറാമിൽ പെട്ടുപോകരുത്, അത് വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അന്യപെണ്ണിലേക്ക് നോക്കുന്നതും അന്യപുരുഷനിലേക്ക് നോക്കുന്നതിനുമൊക്കെ വലിയ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദമായി ഞാൻ പറയാം. വേദ പറയുന്ന മുസ്ലിയാർ പറയുന്ന വേദ കേൾക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് നോക്കാൻ വല്ല വകുപ്പുമുണ്ടോ? അതേസമയത്ത് മുസ്ലിയാർക്ക് അങ്ങോട്ട് നോക്കാൻ വകുപ്പുണ്ടോ? ഇങ്ങനെയൊക്കെ ഒരുപാട് മസലകളുണ്ട്. ഇൻഷാല്ലാ ഞാനത് നാളെ പറയാം, ഇന്നിപ്പോൾ കടക്കുന്നില്ല. ഒരു കാര്യം പറയട്ടെ, ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തുന്നു. ബഹുമാനപ്പെട്ട സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു. മഹാനവറുകൾ ഒരു ദിവസം വീട്ടിൽ നിന്നിറങ്ങി വരുമ്പോ അതാ അൻസാരികളിൽ പെട്ട ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടുപോയി. ആ കുളിക്കുന്നത് കണ്ടപ്പോൾ ഒന്നും കൂടി നോക്കിപ്പോയി, പാടില്ലല്ലോ, കണ്ടുപോയതോ അത് പെട്ടുപോയി, ഉടനെ ദൃഷ്ടി തിരിക്കേണ്ടതല്ലേ. പക്ഷേ ഒന്നുകൂടി നോക്കിപ്പോയി, നോക്കിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തൗബ വന്നു, തെറ്റായി പോയില്ലേ ഞാനപ്പെണ്ണിനെ നോക്കിയത്. സുബ്ഹാനല്ലാഹ്, മദ്രസയിലെ ഉസ്താദുമാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, ടീച്ചർമാരോട് പറയുന്നു, പുരുഷന്മാരോട് പറയുന്നു, കുട്ടികൾ ഒതുവെടുത്ത് പഠിക്കണം. അതിന് കുട്ടികൾ ഒതുവെടുത്ത് പഠിക്കാൻ
കുട്ടികൾ ചെറിയ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സിലുള്ള ചെറിയ കുട്ടികൾ, അവർ കണ്ടാൽ ആശിക്കപ്പെടാത്ത ചെറിയ മക്കളായിരിക്കും. അത്തരത്തിലുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒതുവെടുത്ത് പഠിപ്പിക്കൽ ഉസ്താദ്മാർക്ക് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ടീച്ചർമാർക്ക് ആവശ്യമുണ്ട്. എന്നാൽ പറയട്ടെ, പ്രായം തികഞ്ഞെത്തിയ പലപ്പോഴും പല പെൺകുട്ടികൾക്കും 9 വയസ്സ് കഴിയുമ്പോൾ തന്നെ പ്രായം തികയും. ഏതായാലും കണ്ടാൽ ആശിക്കപ്പെടുന്ന പെൺകുട്ടിയായാൽ ആ പെൺകുട്ടി ഒതുവെടുക്കുന്ന സ്ഥലത്ത് ഒരു മുസ്ലിയാരും ഒരു ഉസ്താദും ഒരു സാധാരണക്കാരും ഒരു മാസ്റ്ററും പോയി നിൽക്കാൻ പാടില്ല. കാരണം അവർ ഒതുവെടുക്കുമ്പോൾ നോക്കൽ ഹറാമാണ്. കാരണം വിശദീകരിക്കേണ്ടതില്ല. ചെറിയ കുട്ടിയാകുമ്പോൾ നേഴ്സറി പ്രായത്തിലോ ഒന്നോ രണ്ടോ ക്ലാസ്സിലോ ആകുമ്പോൾ ചെറിയ കുട്ടികൾ, തൊടാൻ പറ്റുന്ന കുട്ടികൾ, അവരെ ഒതുപഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിച്ചിരിക്കണം. 7-ാമത്തെ വയസ്സിൽ ഖുർആൻ നിസ്കാരം തുടങ്ങണമല്ലോ, അപ്പൊ 7-ാം വയസ്സിൽ തന്നെ ഒതുപഠിക്കണമല്ലോ. അപ്പൊ പ്രായമുള്ള വലിയ കുട്ടികളെ അവർ ഒതുവെടുക്കുന്ന സ്ഥലത്തൊരു ഉസ്താദ് പോയി നിൽക്കാൻ പാടില്ല, അതുപോലെ മാഷന്മാര് പോയി നിൽക്കാൻ പാടില്ല. അതുപോലെ ഓരോ സ്ഥലങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇരിക്കട്ടെ, കുളിക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കിപ്പോയ സഹലബത്തുബിന് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, അതേ മനസ്സിൽ തൗബ വന്നു, പേടിച്ചു. അല്ലാഹുവിന്റെ റസൂല് വിവരമറിഞ്ഞാൽ ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പിൽ എന്ത് പറയും? ഉടനെ മഹാനവർകൾ മദീനത്ത് നിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. റസൂലുള്ളാഹിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? സുബ്ഹാനല്ലാഹ്, മദീനയിൽ ഓടിക്കളഞ്ഞു. ഒരു പർവ്വതത്തിന്റെ മേലെ പോയി മഹാനവറുകൾ ഇരുന്നു. 40 ദിവസം മഹാനവറുകളെ കാണുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയേ, അന്നൽ ഹാരിബ മിൻ ഉമ്മതിക ബൈന ഹാദിഹിൽ ജിബാലി യഊദു ബീ മിൻ നാരി, അതേ നരകത്തിൽ നിന്ന് പേടിച്ചിട്ട് ഓടിയ തങ്ങളുടെ ഹാദിമായ ചെറുപ്പക്കാരൻ, അദ്ദേഹം ആ പർവ്വതത്തിന്റെ മേലെയുണ്ട്, പർവ്വതത്തിന്റെ ഇടുക്കിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞേക്കുന്ന സൽമാനുൽ ഫാരിസി തങ്ങളെയും, നിങ്ങൾ പോയി സാലബത്തിനു അബ്ദുറഹ്മാനെ ആ പർവ്വതത്തിന്റെ ഇടുക്കിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരണം. സുബ്ഹാനല്ലാഹ്, രണ്ടു ചേർപ്പോയും പോയി പർവ്വതത്തിന്റെ സമീപത്ത് ചെന്ന് നോക്കുമ്പോ അവിടെ ആട്ടിനമേക്കുന്ന ദുഫാഫത്താണുള്ളത്. ദുഫാഫത്തെ, ഈ പർവ്വതത്തിന്റെ ഇടയിൽ ഒരു ചെറുപ്പക്കാരന് പരിചയമുണ്ടോ? ദുഫാഫത്തിന്റെ ചോദ്യം, ജഹന്നമിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന, ജഹന്നമിൽ നിന്ന് ഓടിപ്പായുന്ന ചെറുപ്പക്കാരനാണോ ഉദ്ദേശം? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചോദിച്ചു, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ? അദ്ദേഹം പറഞ്ഞു, രാത്രി പകുതിയാകുമ്പോ പർവ്വതത്തിന്റെ മേലെ നിന്ന് ഇറങ്ങി വന്ന് കയ്യും തലയിൽ വെച്ചിട്ട് അയാൾ ഉറക്ക കരയുന്നത് കേൾക്കാറുണ്ട്. അർച്ചവനെ, ഒരന്യ പെണ്ണിന്റെ മുഖത്തേക്ക് മനഃപൂർവ്വം നോക്കിപ്പോയ എന്നെ നീ വിചാരണക്ക് ഹാജരാക്കുമല്ലോ, അല്ലാ രക്ഷപ്പെടുത്തുമോ? അല്ലാ, ഈ അർത്ഥത്തിൽ അദ്ദേഹം വിളിച്ചു പറയാറുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം, രാത്രി വന്നാൽ വിവരം പറയാമെന്ന് പറഞ്ഞു. രാത്രിയിൽ അദ്ദേഹം ഇറങ്ങി വന്നു. അതാ നിലവിളിക്കുന്നത് കണ്ടപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നിങ്ങി പിടിച്ചു. പിടിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ, അൽ അമാൻ അൽ അമാൻ, രക്ഷ തേടുകയാണ്. മത്തൽ ഖലാസു മിനന്നാർ, നരകത്തുന്ന രക്ഷ എപ്പോഴാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉമർ ബിൻ ഖത്താബ് പിടിച്ചിട്ട് പറഞ്ഞു, അന ഉമർ ബിൻ ഖത്താബ്, ഞാൻ ഉമറാണ് സഹലബത്തെ. സഹലബത്തിന്റെ ചോദ്യം, ആലിമ റസൂലുള്ളാഹി ബിദംബി, എന്റെ ദോഷം റസൂലുള്ളാഹി അറിഞ്ഞു പോയോ? ഉമർ ബിൻ ഖത്താബിന്റെ മറുപടി, ഞങ്ങൾക്കതറിയില്ല, നിന്നെ വന്ന് കൂട്ടിക്കൊണ്ടുവരാൻ അല്ലാഹുവിന്റെ റസൂൽ ഇന്നലെ പറഞ്ഞതാണ്. അങ്ങനെയാണ് വന്നത്. ഉമർ ബിൻ ഖത്താബിനോട് അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ നിങ്ങളെ കൂടെ വരാം, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് കൊടുത്താലോ മാത്രമേ എന്നെ നിങ്ങൾ അങ്ങോട്ട് കടത്താവൂ. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഇരിക്കട്ടെ. അങ്ങനെ പള്ളിയുടെ സമീപത്തേക്ക് കൂട്ടി വന്നു. പള്ളിയിൽ കടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ ഖുർആനോത്ത് കേട്ടപ്പോൾ സഹലബത്ത് ബോധം കെട്ട് വീണു. ഉമർ ബിൻ ഖത്താബും സൽമാൻ
സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുമാ അവർ നിസ്കാരത്തിൽ കൂടി നിസ്കാരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഉമറേ സലബത്ത് എവിടെ? നബിയേ സലബത്ത് എവിടെ? ബോധം കെട്ടുകിടക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ വന്നു, ശരീരം ഒന്ന് ഇങ്ങനെ അനക്കിയിട്ട് അതാ വിളിച്ചു, മല്ലദീ ഗയ്യബക അന്നീ, സലബത്തെ നിന്നെ കാണാതായിട്ട് കുറെ ദിവസമായി, എന്തേ നീ എന്നിൽ നിന്ന് പോയത്? സലബത്തിന്റെ മറുപടി, തമ്പി ഞാൻ ഒരു അന്യപെണ്ണിനെ നോക്കിപ്പോയ പാപം ഓർത്ത് ഞാൻ പോയതാണ് നബി. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, ഏത് തെറ്റും അല്ലാഹു തആല അതാ ഖേദിച്ച് മടങ്ങിയാൽ പൊറുത്തു കൊടുക്കുമല്ലോ, അതറിയിക്കുന്ന ആയത്തുണ്ടേ സലബത്തെ, അതേതാണ്? ഖുൽ അല്ലാഹുമ്മ അത്തിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. നീ മനസ്സറിഞ്ഞ് പടച്ചവനോടങ്ങ് പറയൂ, ദുന്യാവിൽ നന്മ തരണേ, ആഖിറത്തിൽ നന്മ തരണേ, നരകത്തിലെ ശിക്ഷ എനിക്ക് കാക്കണേ അല്ലാ. തെറ്റ് വന്നിട്ടുണ്ടാകാം, നീ മാപ്പ് തരണേ അല്ലാ. ഇത് നീ പറഞ്ഞാൽ നിനക്ക് റബ്ബിൽ നിന്ന് മാപ്പ് കിട്ടുമല്ലോ. സലബത്തിന്റെ മറുപടി, നബിയേ എന്റെ പാപം അതിനേക്കാളൊക്കെ വലിയ പാപമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, അല്ല അല്ലാന്റെ കലാം അതിനേക്കാൾ വലുതാണ് സലബത്തെ. നീ വീട്ടിലേക്ക് പോയിക്കോ. സുബ്ഹാനല്ലാഹ്, സലബത്ത് വീട്ടിലേക്ക് മടങ്ങി, മൂന്ന് ദിവസം കൊണ്ട് രോഗമായി പോയി. രോഗമായ വിവരം സലബത്ത് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സൽമാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി. ആ സലബത്തിന്റെ വീട്ടിലേക്ക് നബി തങ്ങൾ ചെന്നു, സലബത്തിന്റെ തലയെടുത്ത് അവിടുത്തെ മടിയിൽ വെച്ചു. അപ്പോൾ സലബത്ത് മടിയിൽ നിന്ന് തലയങ്ങ് വലിച്ചു കളഞ്ഞു. നബി തങ്ങളെ ചോദ്യം, എന്തിനാ സലബത്തെ എന്റെ മടിയിൽ നിന്ന് നീ തല വലിച്ചു കളഞ്ഞത്? സലബത്തിന്റെ മറുപടി, അത് തെറ്റുകൊണ്ട് നിറഞ്ഞ തലയാണ് നബിയേ, തങ്ങളെ തങ്ങളുടെ മടിയിൽ വെക്കാൻ കൊള്ളുന്ന തലയല്ല, തെറ്റ് ചെയ്തു പോയ തലയാണ് നബിയേ. അവിടുത്തെ ചോദ്യം, നിനക്കെന്താണ് അനുഭവിക്കുന്നത്? എന്റെ തോലിന്റെയും എല്ലിന്റെയും ഇടയിൽ ഉറുമ്പരിക്കുന്നത് പോലെ തോന്നുന്നു. അവിടുത്തെ ചോദ്യം, എന്താ സലബത്തെ നീ ആശിക്കുന്നത്? എന്റെ റബ്ബ് എന്റെ പാപമൊന്ന് പൊറുത്തു തരലാണ്. അതങ്ങ് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, മനസ്സിന്റെ ഉള്ളിൽ ഇത്രത്തോളം ഖേദിച്ച നിനക്ക് അല്ലാഹ് പൊറുത്തു തന്നിട്ടുണ്ട് സലബത്തെ. അത് പറഞ്ഞു തീരുന്നതോടെ ഒരു ശബ്ദമാണ്, സലബത്ത് മറിഞ്ഞു വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ അതോടുകൂടെ സലബത്ത് മരിച്ചു മരണപ്പെട്ടിരിക്കുന്നു. സലബത്തിനെ കഫൻ ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ഖബറിങ്കിലേക്ക് കൊണ്ടുപോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലിന്റെ വിരൽ കുത്തിയിട്ടാണ് മയ്യത്തിന്റെ കൂടെ നടക്കുന്നത്. സഹാബത്ത് ചോദിച്ചു, നബിയെ എന്തേ റഅയ്നാക തംശീ അലാ അത്രാഫി അനാമിലിക, തങ്ങളുടെ വിരലിന്റെ കാലിന്റെ വിരൽ കുത്തിയിട്ടല്ലേ കാലിന്റെ വിരൽ കുത്തി മയ്യത്തിന്റെ കൂടെ പോകാൻ എന്തേ കാരണം? അവിടുത്തെ മറുപടി, ലം അസ്തതു അൻ അളഅ റിജ്ലൈ അലൽ അർളി മിൻ കസറത്തി മൻ ശയ്യഹു മിനൽ മലായിക. ആ സലബത്ത് ചെയ്തു പോയ തെറ്റിൽ അങ്ങേയറ്റം ഖേദം പ്രകടിപ്പിച്ച് നരകത്തിനെ ഭയപ്പെട്ട് അവസാനം വളരെ നന്നായി മരിച്ചില്ലേ? അക്കാരണത്താൽ സലബത്തിന്റെ മയ്യത്ത് സംസ്കരണത്തിനിറങ്ങിയ മലക്കുകളുടെ വർദ്ധനവിനാൽ എനിക്ക് കാലുവെക്കാൻ സ്ഥലം കിട്ടിയില്ല സഹാബത്തേ. ഓ സഹോദരിമാരെ സഹോദരന്മാരെ, വിവാഹം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനാണ് വിവാഹം, ഹറാമിലേക്ക് കണ്ണു തിരിക്കാതിരിക്കാനാണ് വിവാഹം, ഹറാമിലേക്ക് ചിന്തിക്കാതിരിക്കാനാണ് വിവാഹം. അത് പണം സമ്പാദിക്കുന്ന ബിസിനസ് അല്ല, അത് പന്തയക്കളിയല്ല, അത് ലോട്ടറിയല്ല. അതുകൊണ്ട് പണത്തെയല്ല ചിന്തിക്കേണ്ടത്, അവനവന്റെ ദീന് രക്ഷിക്കാനാണ് വിവാഹം എന്ന ചിന്ത. സ്ത്രീകൾക്ക് വേണം, പുരുഷന്മാർക്ക് വേണം, കുടുംബങ്ങൾക്ക് വേണം. അല്ലാഹു ജല്ല ജലാലുഹു എല്ലാ വിഷയത്തിലും ദീനീ ബോധത്തോടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. റബ്ബേ, ഞങ്ങളുടെ മജ്ലിസുകൾ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നീ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കണം റഹ്മാനേ. ദുആ ചെയ്യുന്നു.
ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പല വിഷയത്തിനും സംഭാവനകൾ തന്നവരുണ്ട്. നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നിങ്ങളോടൊക്കെ ഒരു കാര്യം ആവശ്യപ്പെടാൻ പോവുകയാണ്. നാളെ നിങ്ങളൊക്കെ അതിന് കരുതണം. അതിനുവേണ്ടി പറയുകയാണ്, നമുക്ക് സിറാജുൽ ഹുദക്ക് ഈ കുറ്റ്യാടിയിൽ തന്നെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് 20 ഏക്കറോളം സ്ഥലം ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുറ്റ്യാടിയിൽ തന്നെ ഇവിടുന്ന് ഒരു 500 മീറ്റർ പോയാൽ, 1.5 കിലോമീറ്റർ പോയാൽ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും അതുപോലെ ദേവാ കോളേജും ഒക്കെ നടക്കുന്ന സ്ഥലത്ത് 20 ഏക്കറോളം സ്ഥലം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കുറേ രജിസ്റ്റർ ചെയ്യാൻ ഉണ്ട്. അതിന് എത്രയോ കോടികൾ വേണം. പക്ഷേ അതിൽ കുറച്ച് മലയായിട്ടുള്ള, കുന്നായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലെടുത്തതിൻ്റെ ഒരു ലക്ഷ്യം റബ്ബർ വെക്കുക എന്നതാണ്. അത് വാങ്ങണമെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പോൾ എത്രയോ കോടികൾ തരണം. അത് നിങ്ങളെ കൊണ്ട് പലർക്കും കഴിഞ്ഞുകൊള്ളണം എന്നില്ല, കഴിയുന്നവരൊക്കെ തരണം. എന്നാൽ ഞാനൊരു ചെറിയ കാര്യം ചോദിക്കുകയാണ്, നമുക്ക് ഒരു 2000 റബ്ബർ തൈ അവിടെ വെക്കണം. 2000 റബ്ബർ തൈ വെച്ച് പിടിപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇന്നത്തെ നിലവാരം അനുസരിച്ച് ഒരു മാസത്തിൽ 2 ലക്ഷം രൂപയുടെ മേലെ നമുക്ക് വരുമാനം കിട്ടും. അങ്ങനെ കിട്ടിയാൽ നമ്മുടെ മദ്രസയിൽ ഉസ്താദുമാർക്കും മുദരിസുമാർക്കും ഒക്കെ ശമ്പളം കൊടുക്കുന്നതിലും പള്ളിയിലെ കറണ്ടിന്റെ ബില്ലടക്കുന്നതിലും കുട്ടികൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കുട്ടികൾക്കും അതുപോലെ ഉറുദു കുട്ടികൾ, സാധുക്കൾ അതുപോലെ തുടങ്ങിയിട്ടുള്ള മുതഅല്ലിമീങ്ങൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനൊരു 2 ലക്ഷം രൂപ മാസത്തിൽ വരുമാനം ലഭിക്കുന്ന റബ്ബർ തോട്ടം, ഒരു 2000 തൈ വെക്കാൻ നിങ്ങളൊക്കെ സഹായിക്കും. ഒരു തൈ നട്ട് പൊടിപ്പിച്ച് വളർത്തി നമുക്ക് ഉപയോഗപ്രദമാകാൻ ചുരുങ്ങിയത് 350 ഉറുപ്പിക വരും. ഞാൻ എല്ലാ കണക്കും നോക്കി എടുത്തിട്ടാണ് പറയുന്നത്. അങ്ങനെ 350 ഉറുപ്പിക കൊണ്ട് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്ന രംഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ 2000 റബ്ബർ തൈ വെക്കാനുള്ള സംഖ്യ നിങ്ങൾ ഇന്നും നാളെയുമായി എനിക്ക് തരണം. അത് ഒരു നിലനിൽക്കുന്ന വിഷയമാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിലനിർത്താൻ കഴിയുന്ന കാലത്തോളം നമ്മൾ അത് നിലനിർത്തും എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു തൈക്ക് 350 ഉറുപ്പിക വരും. ഞാൻ പറയുന്നു, ഒരാൾ ഒരു 10 തൈ 3500 ഉറുപ്പിക, ഒരാൾ ഒരു 100 തൈ 35000 ഉറുപ്പിക, ഒരാൾ ഒരു 1000 തൈ 3.5 ലക്ഷം ഉറുപ്പിക. ഇങ്ങനെയും കൊടുക്കാമല്ലോ. ഇനി വേണ്ട, ഒരു തൈ 350 ഉറുപ്പിക അങ്ങനെയും കൊടുക്കാം. അവയെല്ലാവർക്കും പങ്കുചേരാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ഏതായ 10 തൈ നമ്മളെ മൊയ്തു ഹാജി തളീക്കര, അള്ളാഹുത്തല ബർക്കത്തിയട്ടെ, 10 തൈ തങ്ങൾ, തങ്ങളുടെ മകനാണ് അള്ളാഹുത്തല, തങ്ങൾക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മളെ പരിപാടിയിൽ നിന്ന് വരാത്ത ആഫിയത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. 10 തൈ അള്ളാഹുത്തല അവർക്കും എല്ലാവർക്കും ബർക്കത്തിയട്ടെ. ഇനി ഞാനിപ്പം അതിനു വേണ്ടി സമയം പോക്കുന്നില്ല. തങ്ങൾ വേറെ പറയുന്നുണ്ട്, 10 തൈയോ 5 കൈയോ എന്ന് എനിക്കറിയില്ല, 2 കൈയോ 1 കൈയോ ഒക്കെയെന്ന് അറിയില്ല, 2 കൈ 10 തൈ പറഞ്ഞിട്ടുണ്ട്. ഇനി നാളെ വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക വെച്ചാൽ, എഴുതി തന്നാൽ നമ്മൾ അതിന് വേണ്ടി സമയം പോക്കണ്ടല്ലോ. ഇപ്പൊ പറയുന്നവർക്ക് പറയാം, ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടിയും നാളെ ഒരല്പം ദിക്റും ചൊല്ലി സലാത്തും ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. ഇതൊരു വലിയ സംരംഭമാണ്, ഇത് 2 ദിവസം കൊണ്ട് നിങ്ങളൊക്കെ ശ്രമിച്ചാൽ കഴിയുന്നതാണ്. ഓരോരുത്തരും കഴിവനുസരിച്ച് തന്നാൽ വലിയ നിഅമത്താണ്. എനിക്ക് ഇൽമ് എത്രയോ അധ്വാനിച്ച് പഠിച്ച് പറയാൻ അള്ളാഹു ആരോഗ്യം തരുന്ന കാലത്തോളം പറയാൻ ആഗ്രഹമുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വിവാഹത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും പറയാൻ 5 ദിവസം കൊണ്ട് കഴിയൂല. ഇൻഷാ അല്ലാ വിവാഹം തന്നെ വിഷയം വെച്ചുകൊണ്ട് ബാക്കി വിഷയം നാളെ സംസാരിച്ചതിന് ശേഷം ബാക്കിയുള്ളത് അടുത്ത കൊല്ലമോ അല്ലെങ്കിൽ പിന്നീടോ ഇൻഷാ അല്ലാ നമുക്ക് ഇവിടെ വെച്ച് തന്നെ പറയാം. അതൊരു മാസം പറഞ്ഞാലൊന്നും തീരുന്ന വിഷയമല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങളെല്ലാവരും സഹകരിച്ചു തരണം എന്ന് ഞാൻ പ്രത്യേകമായി ഉണർത്തുന്നു. അള്ളാഹുവെ ഞങ്ങളെ മജ്ലിസിനെ ദുആ കിജാബത്തുള്ള മജ്ലിസാക്കണം. റഹ്മാനെ. കുറ്റ്യാടി സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടെ ഇന്ന് 10 കേന്ദ്രങ്ങളിലായി 35 സ്ഥാപനങ്ങളിലെത്തിയിരിക്കുന്നു. 8000 കുട്ടികളാണ് സിറാജുൽ ഹുദയുടെ വിവിധ ക്യാമ്പസുകളിലായി അറിവിന്റെ മധു നുകരുന്നത്. വിദ്യാഭ്യാസ സംരംഭങ്ങൾക്കു പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പദ്ധതികളും സ്ഥാപനത്തിന്റെ മുഖ്യ അജണ്ടയായി നടന്നുവരുന്നു. ശാന്തിയുടെയും പാരസ്പര്യത്തിന്റെയും മഹിത മാതൃകകളെ പരിചയപ്പെടുത്തി സമാധാനത്തിനും സമൂഹ നന്മയ്ക്കും രാഷ്ട്ര സുരക്ഷിതത്വത്തിനും വേണ്ടി പുനരർപ്പണം ചെയ്യാൻ സിറാജുൽ ഹുദ തലമുറകളെ പര്യാപ്തമാക്കുന്നു. പ്രാർത്ഥനയുടെ പുണ്യവും കർമ്മധന്യതയുടെ കരുത്തും നന്മയെ സ്നേഹിക്കുന്നവരുടെ പിന്തുണയും ഒരുമിച്ച് ചേർത്താണ്
പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ നേതൃത്വത്തിൽ സിറാജുൽ ഹുദയ്ക്ക് അടിക്കല്ലിടുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധമായ ദിഷണയും കളങ്കമില്ലാത്ത വിശ്വാസദാർഢ്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വഴികാട്ടിയും വിശ്വാസി സമൂഹത്തിന് മാർഗദർശിയുമാണ് അദ്ദേഹം. ജാതിമത ഭേദമന്യേയുള്ളവർക്ക് അറിവിന്റെ നാളം നീട്ടി മഹത്തായൊരു വീണ്ടെടുപ്പിന്റെ നായകനായി മാറി അദ്ദേഹം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ നേതൃത്വത്തിൽ സിറാജുൽ ഹുദ മാനുഷികതയുടെയും സ്നേഹത്തിന്റെയും തെളിഞ്ഞുകത്തുന്ന മാതൃകയായി മാറി. ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരുന്നു സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് സിറാജുൽ ഹുദയ്ക്ക് ലഭിച്ച നിർലോഭമായ പിന്തുണ. നവയുഗത്തിൽ സാംസ്കാരിക സമുദ്ധാരണത്തിന് നേതൃത്വം നൽകാൻ കെൽപ്പുറ്റ ദിഷണാശാലികളെ വാർത്തെടുക്കുകയാണ് സിറാജുൽ ഹുദയുടെ പ്രഥമ സംരംഭമായ അറബിക് കോളേജിന്റെ ലക്ഷ്യം. ആഴത്തിലുള്ള ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ ജ്ഞാനവും ഒരുമിച്ച് നൽകുന്ന സ്ഥാപനമാണ് ആർട്സ് ആൻഡ് ദവ കോളേജ്. വിവിധ ബ്രാഞ്ചുകളിലായി പ്രവർത്തിക്കുന്ന ദവ കോളേജിലെയും അറബിക് കോളേജിലെയും പഠിതാക്കൾക്കു വേണ്ട എല്ലാ ചിലവുകളും സിറാജുൽ ഹുദ കമ്മിറ്റിയാണ് വഹിക്കുന്നത്. ദാരിദ്ര്യവും മോശമായ സാഹചര്യങ്ങളും മൂലം തെരുവിലലയേണ്ടി വരുമായിരുന്ന ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള പഠനാവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യതയും ആംഗ്ലിക്കൻ സാംസ്കാരിക കടന്നുകയറ്റത്തിന്റെ അപകടവും ഒരുമിച്ച് മനസ്സിലാക്കി മുന്നോട്ട് വെച്ച കാൽവെപ്പുകൾ സിറാജുൽ ഹുദയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പൂർവിക സംസ്കാരം അവഗണിച്ചുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പൊങ്ങിവരികയും പലരും ഈ രംഗം ബിസിനസ്സായി കാണുകയും ചെയ്തപ്പോൾ ഈ ആവേശം ഗുണപരമായ മാർഗത്തിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിക്കുന്നതിലൂടെ സിറാജുൽ ഹുദ ലക്ഷ്യമാക്കിയത്. സ്ഥാപനത്തിന് കീഴിൽ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വളരെ വിപുലമായ രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. ആത്മീയ വിദ്യാഭ്യാസത്തിന് ഉയർന്ന പരിഗണന നൽകിക്കൊണ്ട് ഈ മേഖലയിൽ വലിയ വിപ്ലവമാണ് ഇതിലൂടെ സൃഷ്ടിച്ചത്. 8 സ്കൂളുകളിലും പാവപ്പെട്ട അനാഥർക്ക് വാഹനം, യൂണിഫോം തുടങ്ങി മുഴുവൻ ചിലവും സൗജന്യമായാണ് നൽകുന്നത്. വിശുദ്ധ ഖുർആൻ പഠനവും സ്കൂൾ പഠനവും ഒരുമിച്ച് നൽകുന്നതാണ് സിറാജുൽ ഹുദ ഹിഫ്ലുൽ ഖുർആൻ കോളേജ്. സ്ത്രീകൾക്കായി പ്രത്യേകം വിദ്യാകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനും സിറാജുൽ ഹുദ മുന്നിട്ടിറങ്ങി. പാറക്കടവിലെ ദാറുൽ ഹിദായ അനാഥ അഗതി മന്ദിരം സിറാജുൽ ഹുദയിലെ കാരുണ്യവഴിയിലെ പ്രത്യേക സംരംഭമാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ അംഗീകാരമുള്ള സിറാജുൽ ഹുദ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉന്നത നിലവാരമാണ് പുലർത്തുന്നത്. കമ്പ്യൂട്ടർ സെന്റർ, ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ തുടങ്ങി വിവിധ സംരംഭങ്ങൾ സിറാജുൽ ഹുദയുടെ സേവന മേഖലയിലെ നാഴികക്കല്ലുകളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള വിശ്വാസി സമൂഹം സിറാജുൽ ഹുദയെ കാണുന്നത് അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര കേന്ദ്രമായിട്ടുകൂടിയാണ്. സ്ഥാപനത്തിലേക്കുള്ള നേർച്ചകൾക്കും ധർമ്മങ്ങൾക്കും അത്ഭുത ഫലങ്ങൾ ലഭിച്ചവരുടെ മുഖത്തെ പുഞ്ചിരി ഇവിടുത്തെ ധന്യതയാണ്. അതുകൊണ്ടുതന്നെ ആയിരങ്ങൾക്ക് അവരുടെ ഉദ്ദേശ്യ സഫലീകരണത്തിന്റെ സന്ദർശന കേന്ദ്രം കൂടിയാണ് സിറാജുൽ ഹുദ. നേർച്ചകളും സംഭാവനകളുമായി എത്തുന്ന ജാതിമത ഭേദമന്യേയുള്ള ആളുകളുടെ ആശ്വാസ സ്ഥാനമാണ് ഇന്നിവിടം. അതിരുകളില്ലാത്ത വിജ്ഞാന കുതിപ്പിന്റെ കാഹളം മുഴക്കിയെത്തിയ സിറാജുൽ ഹുദയോട് സഹകരിക്കുന്നതിനും അത്ഭുത മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരുന്നതിനും തയ്യാറുള്ള നല്ല മനസ്സുകളുടെ പിന്തുണ തേടുകയാണ്. മാറുന്ന കാലത്തിന്റെ രീതികൾക്കനുസരിച്ച് നവീന ബോധന മാർഗങ്ങൾ ആവിഷ്കരിക്കുകയും പ്രവേശനം തേടുന്ന കൂടുതൽ വിദ്യാർത്ഥികൾക്കു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും വേണം. ഇവയ്ക്കു പുറമെയാണ് നിലവിലുള്ള സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനാവശ്യമായ ചെലവുകൾക്ക് വരുന്ന സാമ്പത്തിക ബാധ്യത. ഒരു മാസം 20 ലക്ഷം രൂപയാണ് സിറാജുൽ ഹുദയുടെ നടത്തിപ്പിനായി വേണ്ടിവരുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യവും അറിവിനെ സ്നേഹിക്കുന്ന ഹൃദയമുള്ളവരുടെ പിന്തുണയും നിസ്വാർത്ഥമായ പ്രാർത്ഥനയും മാത്രമാണ് സിറാജുൽ ഹുദയുടെ പ്രതീക്ഷ.
8000 വിദ്യാർത്ഥികൾ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുകയും 600 സ്റ്റാഫുകൾ അതിൽ ആത്മാർത്ഥമായി സേവനം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ എല്ലാം പിന്നിൽ ആത്മാർത്ഥമായ പ്രവർത്തകന്മാരുടെ പ്രവർത്തനവും വിദേശ രാജ്യങ്ങളിലും നാട്ടിലുമുള്ള നല്ലവരായ ജനങ്ങളുടെ സഹായ സഹകരണങ്ങളുമാണ്. അള്ളാഹു ധാരാളം പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാൻ അവസരങ്ങൾ 20 വർഷത്തിനിടയിൽ തന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് പദ്ധതികൾ സിറാജുൽ ഹുദയുടെ മുന്നിൽ ഉണ്ട്. അതിന് എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. ഈ സ്ഥാപനത്തിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേർച്ചകളും സംഭാവനകളും എത്തിച്ചു തരുന്ന 10,000-കണക്കിന് ആളുകൾ ഉണ്ട്. അവർക്കൊക്കെ അള്ളാഹു എല്ലാ വിഷയത്തിലും അവരുദ്ദേശിച്ച ഫലം അള്ളാഹു നൽകുകയും രോഗികളെ രോഗങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തുകയും അതുപോലെ അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുകയും പ്രയാസങ്ങൾ അള്ളാഹു അകറ്റിക്കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. സിറാജുൽ ഹുദയോട് സഹകരിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും ബന്ധപ്പെടുക. സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ്, PO കുറ്റിയാടി, 673508, കാലിക്കറ്റ്, കേരള, ഇന്ത്യ. ഇമെയിൽ shec@yahoo.com. വെബ്സൈറ്റ് www.sirajulhuda.com. ഫോൺ ആൻഡ് ഫാക്സ് 0496-259-6496, 259-6497. വിദേശത്ത് നിന്നുള്ള ഡ്രാഫ്റ്റുകൾ സിറാജുൽ ഹുദ കറണ്ട് അക്കൗണ്ട് നമ്പർ 11-44-20-100-9-34, കാനറ ബാങ്ക്, ചാലപ്പുറം, കോഴിക്കോട്. ഇന്ത്യയിൽ നിന്നുള്ള ചെക്കുകളും ഡ്രാഫ്റ്റുകളും സിറാജുൽ ഹുദ കറണ്ട് അക്കൗണ്ട് നമ്പർ 570-44-59-1465 SBT കുറ്റ്യാടി എന്ന വിലാസത്തിലുമെടുത്ത് മാനേജർ സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ്, PO കുറ്റ്യാടി, 673508.